ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം ഫോക്കസ് ചെയ്തിട്ട് കേരള യൂണിവേഴ്സിറ്റിക്കാർക്കും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയത്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഏതായിരുന്നു, എം സി ക്യൂസ് ആയിരുന്നു. നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എം സി ക്യൂസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എസ് ഐ ക്വസ്റ്റ്യൻസ് തുടങ്ങിയപ്പോഴായിരുന്നു നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ നോക്കുന്നത് അനാട്ടമി ആൻഡ് ഫിസിയോളജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചർ അറിയാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ, അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ നോക്കാം. എക്സാക്ട്ലി നമ്മുടെ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് സെമസ്റ്റർ എക്സാം തുടങ്ങിയിട്ട് ആദ്യത്തെ ആ തവണകളിൽ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും മാത്രം പറഞ്ഞു പോകാതെ അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാക്സിമം ടൈം പറ്റുന്നിടത്തോളം ആ ഒരു രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പം എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ട് എന്താ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് സമയം വേസ്റ്റ് ആകാതെ മാക്സിമം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിന് മുന്നേ തന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ സംസാരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, സൗണ്ട് എല്ലാം ക്ലിയർ ആകുന്നുണ്ടോ, സൗണ്ട്, പിന്നെ ഞാൻ ഈ ആ പ്രസൻറ്റേഷൻ്റെ സ്ലൈഡും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യുമോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, എനിക്ക് എന്തായാലും റിപ്ലൈസ് ഒന്നും കിട്ടിയിട്ടില്ല. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ക്ലിയർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് ഒന്ന് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എത്ര മാർക്ക്, 75 മാർക്സിന് എങ്ങനെയാണ് എക്സാം വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് അതിലോട്ട് പോകാം കേട്ടോ. ഇതാണ് ഇവിടെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു എക്സാമാണിത്. കഴിഞ്ഞ ഓഗസ്റ്റ് 22 2022 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അനാട്ടമി മാത്രമേ ഉള്ളൂ, ഫിസിയോളജി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ അനാട്ടമി സോഷ്യോളജി സൈക്കോളജി പറഞ്ഞതുപോലെ തന്നെ അനാട്ടമി 37 മാർക്സിനും 38 മാർക്സ് ഫിസിയോളജിയുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാ സബ്ജക്ട്സിലും എന്തുണ്ട്, എം സി ക്യൂസ് ഉണ്ട്. അനാട്ടമിക്ക് 6 MCQs ആണുള്ളത്. ആ 6 MCQs ഒന്നുപോലും നഷ്ടപ്പെടാതെ നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. റീനൽ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ്, നന്നായിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ഓൾറെഡി ചെയ്ത പഴയ ക്ലാസ്സുകൾക്ക് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിരുന്ന് സമയം കളയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിങ്ങൾക്ക് സപ്പോസ് ഒരു ടോപ്പിക്ക് ഡൗട്ടുണ്ടായി, ഡൗട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലാസ് വീഡിയോസൊക്കെ കണ്ടു പഠിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ടുള്ള നോട്ടുകളോ അല്ലെങ്കിൽ ഈ ലാസ്റ്റ് നിമിഷം ആയതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ പറയുന്നത് കേട്ടോ. ഷോർട്ടായിട്ടുള്ള നോട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം ഈ ടെക്സ്റ്റ് ബുക്കോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് മാക്സിമം വായിച്ച് പഠിച്ച് പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ റീനൽ ആർട്ടറി ഏത് ചാപ്റ്ററാണ്, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, സിലബസിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് നമ്മൾ ആർട്ടീരിയൽ സിസ്റ്റം, വീനസ് സിസ്റ്റം, ഹാർട്ട്, ആർട്ടറി, വെയിൻസ്, ആർട്ടീരിയൽ സിസ്റ്റം, വീനസ് സിസ്റ്റം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, അയോട്ട, ഹാർട്ടിൽ നിന്ന് അയോട്ട ഒറിജിനേറ്റ് ചെയ്യുന്നു, അത് ആർച്ച് ഓഫ് അയോട്ട ആകുന്നു, അത് കഴിഞ്ഞിട്ട് തൊറാസിക് അയോട്ടയാകുന്നു, അത് കഴിഞ്ഞിട്ട് അത് അബ്ഡോമിനൽ അയോട്ടയാകുന്നു, പിന്നെ അതിൽ നിന്ന് എല്ലാം ബ്രാഞ്ചസ് വന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരം ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തോടും നമ്മുടെ തല മുതൽ കാൽ വിരലുകൾ വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളിലോട്ടും നമ്മുടെ ബ്ലഡ് പോകുന്ന ഏതിൽ നിന്നാണ്, ഈ നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ അയോട്ടയിൽ നിന്നുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസ് വഴിയാണ്. അപ്പോൾ നമ്മുടെ ഈ റീനൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ്, കിഡ്നിയിലോട്ട് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ്. കിഡ്നി എന്നുള്ള ആ ഓർഗനിലേക്ക് വൃക്കയിലോട്ട് സപ്ലൈ ചെയ്യുന്ന ആർട്ടറി കൊടുക്കുന്ന ആർട്ടറിയാണ്, സോറി ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറിയാണ് റീനൽ ആർട്ടറി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഏത് ബ്രാഞ്ച്, ഈ പറഞ്ഞിരിക്കുന്ന ഏത് ബ്രാഞ്ചിൽ നിന്നാണ് ഈ റീനൽ ആർട്ടറി ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നാണ്. കറക്റ്റ് ആൻസർ നിങ്ങൾ ചെയ്യൂ. കറക്റ്റ് ഓപ്ഷൻ എ നമ്മുടെ സീലിയാക് ട്രങ്കാണ്.
ഓപ്ഷൻ ബി എന്ന് പറയുന്ന സുപ്പീരിയർ മെസെൻട്രിക് ആണ്, ഓപ്ഷൻ സി എന്ന് പറയുന്ന ഇൻഫീരിയർ മെസെൻട്രിക് ആണ്, ഓപ്ഷൻ ഡി അബ്ഡോമിനൽ അയോട്ടയാണ്. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? നിങ്ങൾ നമ്മുടെ ആർട്ടീരിയൽ സിസ്റ്റം അറിഞ്ഞിരിക്കണം. എവിടെ ഏതൊക്കെയാണ് ആർട്ടീരിയൽ സിസ്റ്റം, എവിടെ നിന്നാണ് അയോട്ട തുടങ്ങുന്നത്, അയോട്ടയുടെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ അതിൻ്റെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി അബ്ഡോമിനൽ അയോട്ടയാണേ. ഒരു മിനിറ്റ്. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അബ്ഡോമിനൽ അയോട്ടയാണ്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റ് ആൻസർ അല്ലാതെ നമുക്ക് അത്യാവശ്യം ഒന്ന് സിലബസിലെ പോർഷൻസ് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ആ ഒരു ആർട്ടീരിയൽ സിസ്റ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, മെയിൻ ആർട്ടറീസ് എല്ലാം വന്നത് ഇവിടെ ഈ ആർട്ടീരിയൽ സിസ്റ്റം, ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആർട്ടറീസും. നിങ്ങൾക്ക് അത് ക്ലിയർ ആകത്തില്ല, ഞാൻ ഇച്ചിരി ഒന്ന് വലുതാക്കി ആദ്യം ഒന്ന് ടോട്ടലി കാണുക. ഇതാ ഇതിലുള്ള എല്ലാ ആർട്ടറീസും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് റീനൽ ആർട്ടറി ചോദിച്ചെങ്കിൽ ചിലപ്പോൾ അടുത്ത് ഗ്യാസ്ട്രിക് ആർട്ടറി ചോദിക്കാം, അല്ലെങ്കിൽ ഫെമറൽ ആർട്ടറി ചോദിക്കാം, അല്ലെങ്കിൽ സബ്ക്ലേവിയൻ ആർട്ടറി ചോദിക്കാം, അല്ലെങ്കിൽ ബ്രേക്യോസെഫാലിക് ആർട്ടറി ചോദിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാ ആർട്ടറീസും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അങ്ങനെ വേറെ എക്സ്പ്ലനേഷനായിട്ടൊന്നും നോക്കുന്നില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഹാർട്ടാണ്, ഇത് നമ്മുടെ ഹാർട്ടാണ്. ഹാർട്ടിൽ നിന്ന് എന്ത് ഒറിജിനേറ്റ്? അയോട്ട ഇവിടെ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. അയോട്ട പുറത്തോട്ട് വരുമ്പോൾ അവിടെ നിന്ന് എന്ത് ആർട്ടറീസ് ഒറിജിനേറ്റ്? അവിടെ നിന്ന് കൊറോണറി ആർട്ടറീസ്, റൈറ്റും ലെഫ്റ്റും കൊറോണറി ആർട്ടറീസ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ഹാർട്ടിലോട്ടാണ് കൊറോണറി ആർട്ടറി എങ്ങോട്ടാണ് ബ്ലഡ് കൊടുക്കുന്നത്? നമ്മുടെ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് കൊടുക്കുന്നത് കൊറോണറി ആർട്ടറീസ് ആണ്. അത് കഴിഞ്ഞ് ഈ ആർച്ച് ഓഫ് ഈ അയോട്ട മുകളിലോട്ട് പോയി അതിനെ അതെന്ത് പറയുന്നു? അസെൻഡിങ് അയോട്ട എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? അസെൻഡിങ് അയോട്ട എന്ന് പറയുന്നു. അസെൻഡിങ് അയോട്ട ഇവിടെ നിന്ന് ഇവിടെ ഒരു ആർച്ച് പോലെ ആകുന്നുണ്ട് അല്ലേ, ഇങ്ങനെ വളഞ്ഞു വരുന്നുണ്ട്. ഇതിനെ എന്ത് പറയുന്നു? ആർച്ച് ഓഫ് അയോട്ട അല്ലെങ്കിൽ അയോട്ടിക് ആർച്ച് എന്നാണ് പറയുന്നത്. ഈ അയോട്ടിക് ആർച്ചിൽ നിന്ന് മൂന്ന് ബ്രാഞ്ചസ് നമുക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്ന് ബ്രേക്കിയോസെഫാലിക് ട്രങ്ക് എന്നും, ഒന്ന് നമ്മുടെ ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി എന്നും, മറ്റൊന്ന് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി എന്നുള്ള രണ്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് സൈഡിലോട്ട് പോയ ബ്രേക്കിയോ സെഫാലിക് ആർട്ടറി വീണ്ടും എന്ത് ചെയ്യുന്നു? മെയിൻ ആയിട്ട് രണ്ട് ബ്രാഞ്ചസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി എന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊരു ബ്രാഞ്ച് പോകുന്നു, മറ്റൊന്ന് ഒന്ന് റൈറ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, റൈറ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞ് ലെഫ്റ്റിലോട്ട് ഒന്ന് പോകുന്നുണ്ട്. ഈ റൈറ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി എങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി എങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റും റൈറ്റും കോമൺ കരോട്ടിഡ് ആർട്ടറി എങ്ങോട്ട് പോകുന്നു? നമ്മുടെ നെക്ക് വഴി നമ്മുടെ ബ്രെയിനിലോട്ടാണ് പോകുന്നത്. ഇതിൽ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയും ഈ കോമൺ കരോട്ടിഡ് ആർട്ടറി വീണ്ടും ഡിവൈഡ് ചെയ്ത് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്ത് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുകയും, ഈ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി നമ്മുടെ ബ്രെയിനിനുള്ളിലോട്ട് പോവുകയും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി നമ്മുടെ ഫേസിലും ടങ്കിലും ഒക്കെ ഉള്ള എല്ലാ ആർട്ടീരിയൽ സപ്ലൈ എല്ലാ ഓർഗൻസിലോട്ടും ബ്ലഡ് കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി രണ്ട് സൈഡിൽ നിന്നും എന്ത് ചെയ്യുന്നു? ബ്രെയിനിലോട്ട് പോകുന്നു. ഒപ്പം തന്നെ നമ്മുടെ രണ്ട് സൈഡിലുള്ള സബ്ക്ലേവിയൻ ആർട്ടറിയിൽ നിന്നും ചെറിയ രണ്ട് ആർട്ടറീസ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? റൈറ്റ് സൈഡിലെ വെട്രിബൽ ആർട്ടറി, ലെഫ്റ്റ് സൈഡിലെ വെട്രിബൽ ആർട്ടറി. ഇത് നാല് ആർട്ടറീസും നമ്മുടെ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി റൈറ്റ് സൈഡും, ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ലെഫ്റ്റ് സൈഡും, റൈറ്റ് വെർട്ടിബ്രൽ ആർട്ടറിയും ലെഫ്റ്റ് വെർട്ടിബ്രൽ ആർട്ടറിയും. ഈ നാല് ആർട്ടറിയും പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ബ്രെയിനിലോട്ടാണ് പോകുന്നത്. ഇത് അവിടെ നമ്മുടെ ബ്രെയിനിൽ ചെന്ന് നമ്മുടെ ബ്രെയിനിന്റെ എല്ലാ ഭാഗത്തോട്ടുമുള്ള ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ അവിടെ ബ്രെയിനിലുള്ള ബ്ലഡ് സപ്ലൈ എന്താണ് പറയുന്നത്? സർക്കിൾ ഓഫ് വില്ലിസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ആർട്ടീരിയൽ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിലും ക്ലാസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ള സ്റ്റുഡൻസിനും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ യൂസ് ചെയ്ത് കാണാം. ഇല്ല, സമയം ഇല്ല എങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നമ്മുടെ കൈകളിലോട്ട് പോകുന്ന ആർട്ടറികളുടെ പേരുകളുണ്ട്, ഞാൻ അത് അത്രയും വിശദീകരിക്കാൻ പോകുന്നില്ല. പകരം ഇവിടെ ഞാൻ ഈ ഒരു ആർച്ച് ഓഫ് ഹയട്ടയുടെ ബാക്കി ഭാഗം പറയാം. ബാക്കി ഈ ആർച്ച് ഓഫ് ഹയട്ട എന്തെങ്കിലും താഴോട്ട് വീണ്ടും ഡിസെൻഡ് ചെയ്യുന്നു, അതിന് എന്ത് പറയുന്നു? ഡിസെൻഡിങ് അയോട്ട എന്നാണ് പറയുന്നത്. ഈ ഡിസെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗമാകുമ്പോൾ അതിന് എന്ത് പേര് പറയുന്നു? തൊറാസിക് അയോട്ട എന്നും, അബ്ഡോമിനന്റെ ഭാഗമാകുമ്പോൾ അതിനെ അബ്ഡോമിനൽ അയോട്ട എന്നുമാണ് പറയുന്നത്. ഈ വലിയ ആർട്ടറി ഉണ്ടല്ലോ, അതിനെന്ത് പറയുന്നു? അബ്ഡോമിനൽ അയോട്ട എന്നാണ്
പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അബ്ഡമിനൽ അയോട്ടയിൽ നിന്നും ഒരുപാട് ബ്രാഞ്ചസ്, ചെറിയ ചെറിയ ബ്രാഞ്ചസ് അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതും ഓരോരോ ഓർഗൻസിലോട്ട് പോകുന്നതുമായിട്ടും നമുക്ക് കാണാൻ പറ്റും. അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡയഫ്രം കഴിഞ്ഞ് തൊട്ട് താഴെ, ഡയഫ്രത്തിന്റെ തൊട്ട് താഴെ ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടറീസ് ഒറിജിനേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നു, മൂന്ന് ആർട്ടറീസ് ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടറി ഒറിജിനേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സീലിയാക് ട്രങ്ക് എന്ന് പറയുന്നത്, സീലിയാക് ട്രങ്ക് എന്ന് പറയുന്നത്. അതിന് ഞാൻ ഡിവിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി, വലതും ഇടതും സൈഡിൽ കിഡ്നി വരുന്ന ഭാഗമാണ്. അവിടെ നമുക്ക് എന്താ സുപ്രാറീനൽ ആർട്ടറീസ് കാണാം. അതായത് നമ്മുടെ കിഡ്നിയുടെ മുകളിലുള്ള അഡ്രിനൽ ഗ്ലാൻഡിലോട്ട്, അല്ലെ, അഡ്രിനൽ ഗ്ലാൻഡിലോട്ട് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറി ഏതാണ്, സുപ്രാറീനൽ ആർട്ടറി അല്ലെങ്കിൽ അഡ്രീനൽ ആർട്ടറി എന്ന് പറയുന്ന രണ്ട് ബ്രാഞ്ചസും അബ്ഡമിനൽ അയോട്ടയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ റീനൽ ആർട്ടറി, ഇവിടെ റീനൽ ആർട്ടറി റൈറ്റും ലെഫ്റ്റും റീനൽ ആർട്ടറി കിഡ്നിയിലോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആന്റീരിയർ പാർട്ട് ഓഫ് ദ അബ്ഡമൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അതും ഇവിടെ നിന്നാണ്, നമ്മുടെ അബ്ഡമിനൽ അയോട്ടയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗൊണാഡ്സ്, നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെങ്കിൽ സെക്സ് ഓർഗൻസ് എന്ന് പറയുന്ന ഗൊണാഡ്സ്, ഓവറീസും ടെസ്റ്റിസിൻ്റെ ഒക്കെ സപ്ലൈ ചെയ്യാൻ ഗൊണാഡൽ ആർട്ടറീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഇൻഫീരിയർ മെസെൻട്രിക് ആർട്ടറി ഉണ്ട്. നമ്മുടെ അബ്ഡമിൻ്റെ തന്നെ ലോവർ പാർട്ടിലുള്ള ഓർഗൻസിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഇൻഫീരിയർ മെസെൻട്രിക് ആർട്ടറി ഉണ്ട്. അതും കഴിയുമ്പോൾ, ഇത്രയും കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അബ്ഡോമിനൽ അയോട്ട മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കോമൺ ഇലിയാക് ആർട്ടറി എന്നുള്ള രണ്ടായിട്ട്, റൈറ്റും ലെഫ്റ്റും കോമൺ ഇലിയാക് ആർട്ടറി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നു. ഈ കോമൺ ഇലിയാക് ആർട്ടറി എക്സ്റ്റേണലും ഇന്റേണലും എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നു. ഇതിൽ എക്സ്റ്റേണൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാലിന്റെ ലോവർ ലെഗിലോട്ട് പോവുകയും അത് ഫെമറൽ ആർട്ടറി എന്നും പബ്ലിറ്റി ആർട്ടറി എന്നും ഡോർസാലിസ് പീഡിസ് എന്നും ഒക്കെ ആയി, അല്ലെങ്കിൽ ടിബിയൽ ആർട്ടറിയും ഫിബുലർ ആർട്ടറിയും എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നു താഴോട്ട്. പിന്നെ ഇന്റേണൽ ഇലിയാക് ആർട്ടറി എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ പെൽവിക് ഓർഗൻസിലോട്ട്, നമ്മുടെ പെൽവിസിൻ്റെ ഈ ഒരു പെൽവിസിനുള്ളിലുള്ള ഓർഗൻസിനുള്ളിലോട്ട് സപ്ലൈ ചെയ്യുന്നു. ഇതാണ് ചുരുക്കി, വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടീരിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്, ഒൺവേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഓരോ ഓർഗൻസിലോട്ടും പോകുന്ന ആർട്ടറീസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതെവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ചെറുതായിട്ട് ചെറിയൊരു ഐഡിയ കിട്ടിയെന്നായിരിക്കുന്നു. അതിന് നിങ്ങളിത് ഒന്നുകിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ, ആശാലത പഠിച്ചാലും റോസൻ വിൽസൺ പഠിച്ചാലും അല്ല വേറെ ഏതെങ്കിലും ചൗരസ്യ പഠിച്ചാലും ഏത് പഠിച്ചു കഴിഞ്ഞാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഉണ്ടാകും. ഏത് ബുക്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരേ കണ്ടന്റ് തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾ ആശാലതയിൽ പഠിക്കുന്ന തലയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് റോസൻ വിൽസനകത്തും ഉള്ളത് അല്ലേ. വല്ലതും അതിൽ വലിയ വ്യത്യാസമൊന്നും അവിടെ വരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എൽബോ ജോയിൻറ്. എൽബോ ജോയിൻറ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ടൈപ്പ് ഓഫ് ജോയിൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? ഫുൾ ജോയിൻസും പഠിക്കണം. ജോയിൻസ്, എല്ലാ ജോയിൻസും എന്ന് പറഞ്ഞാൽ എല്ലാ ജോയിൻസിൻ്റെ സ്ട്രക്ചർ പഠിക്കണ്ട. യൂഷ്വലി നമുക്ക് 10 മാർക്കിൽ ചോദിക്കുന്ന ഷോൾഡർ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റും, ബാക്കി ടൈപ്സ് ഓഫ് ജോയിൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈനോവിയൽ ജോയിൻസിൻ്റെ എസ് എ ചോദിച്ചു കഴിഞ്ഞാൽ ഹിപ്പ് ജോയിൻറ്റും എൽബോ ഷോൾഡർ ജോയിൻറ്റും മാത്രം അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, വരയ്ക്കാൻ വേണ്ടി കൂടെ ഒന്ന് പഠിക്കാം. ഓർക്കാൻ വേണ്ടി ഇപ്പം എന്താ പ്രത്യേകിച്ച് വഴിയുള്ളത്, പഠിക്കുക നന്നായിട്ട്, അത് തന്നെ വേറെ വഴിയുള്ളൂ. ഇല്ല, അതേ ഒഴിവുള്ളു വഴി. ഓക്കെ, അപ്പോൾ എൽബോ ജോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? എൽബോ ജോയിൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണോ, ഹിഞ്ച് ജോയിൻ്റ് ആണോ, എലിപ്സോയിഡ് ജോയിൻ്റ് ആണോ, പിവോട്ട് ജോയിൻ്റ് ആണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി, ഹിഞ്ച് ജോയിൻ്റ് ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒൺവേർഡ് ക്വസ്റ്റ്യൻസിനെല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ക്ലാസിഫിക്കേഷൻസ്, നമ്മുടെ ബോണുകൾ ഏതൊക്കെയാണ്, എത്ര ബോണുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങളും ആ ജോയിൻറ്റിൻ്റെ കാര്യങ്ങൾ, ബോണല്ല ജോയിൻറ്റിൻ്റെ കാര്യങ്ങൾ, ക്ലാസിഫിക്കേഷൻ ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ നോക്കുക കേട്ടോ, മൂമെൻസും കാര്യങ്ങളൊന്നും പറയാനുള്ള സമയമില്ല. ജസ്റ്റ് ജോയിൻസ് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. അപ്പം മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാൻ ശ്രമിക്കുക. ആ ഓക്കെ, ഇവിടെ നോക്കുക നമുക്ക്. നമ്മൾ ആദ്യം ജോയിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മൂന്ന് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്,
ഫൈബ്രസ് ജോയിന്റ്സ്. ഈ ഫൈബ്രസ് ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തലയിൽ മെയിൻ ആയിട്ട് നമ്മുടെ തലയിൽ സ്കള്ളിലുള്ള ജോയിന്റ്സ്, സ്കള്ളിലുള്ള സ്യൂച്ചേഴ്സ്. സ്കള്ളിലുള്ള ജോയിന്റ്സിന് പറയുന്ന പേരെന്താണ്? സ്യൂച്ചേഴ്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ സ്കള്ളിലെ ബോണുകൾ പരസ്പരം ജോയിൻ ചെയ്ത് കംപ്ലീറ്റ്ലി ഇമ്മൂവബിൾ ആയിട്ടുള്ള ചലിക്കാൻ പറ്റാത്ത സ്യൂച്ചേഴ്സ്, അതിന് എന്ത് പറയുന്നു? ഫൈബ്രസ് ജോയിന്റ്സ് എന്നാണ് പറയുന്നത്. കാരണം ആ ജോയിന്റ്സ്, ആ ബോണുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് ഫൈബ്രസ് മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് കാർട്ടിലേജിനസ് ജോയിന്റ്സ് ഉണ്ട്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ എപ്പിഫൈസിയൽ പ്ലേറ്റുകളിലൊക്കെ കാണപ്പെടുന്ന എന്താണ് കാർട്ടിലേജിനസ് ജോയിന്റ്സ് ഉണ്ട്. അതും എവിടെ നമ്മൾ നമ്മുടെ കാണപ്പെടുന്നു? നമ്മുടെ സ്കള്ളിലും കാണപ്പെടുന്നുണ്ട്, അതുപോലെ നമ്മുടെ ലോങ് ബോൺസുകളിലും കാണപ്പെടുന്നുണ്ട് കാർട്ടിലേജിയസ് ജോയിന്റ്സ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് വരുന്നതാണ് സൈനോവിയൽ ജോയിന്റ്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോയിന്റ്സ്. നമ്മുടെ രണ്ട് ബോണുകൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ജോയിൻ ചെയ്യാതെ അതിനിടയിൽ ഒരു ക്യാവിറ്റി വന്നു, സൈനോവിൽ ക്യാവിറ്റിയും അതിനുള്ളിൽ സൈനോവിയൽ ഫ്ലൂയിഡും അതിന് ലിഗമെന്റ്സ് എന്ത് ചെയ്യുന്നു ഔട്ട്സൈഡിൽ പരസ്പരം അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന തരത്തിലുള്ള ജോയിന്റിനെയാണ് സൈനോവിയൽ ജോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്തുണ്ട്? നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ജോയിന്റ്സുകൾ നന്നായിട്ട്, സൈനോവിയൽ ജോയിന്റ്സ് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സൈനോവിയൽ ജോയിന്റ്സിന്റെ സ്ട്രക്ചർ തന്നെ 10 മാർക്ക് എസ്സേക്ക് ചോദിക്കാറുണ്ട്. ഇനി സൈനോവിയൽ ജോയിന്റ്സിന്റെ പല ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ്. നിങ്ങൾക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഇവിടെ പറയുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ 5 ക്വസ്റ്റ്യൻ പോലും തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ക്വിക്കായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിച്ചോളണം. സൈനോവിയൽ ജോയിന്റ്സ്, അപ്പോൾ അവിടെ അതിൽ എത്ര ടൈപ്സ് ഉണ്ട്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്സ്, ഗ്ലൈഡിംഗ് ജോയിന്റ്സ്, പിവോട്ട് ജോയിന്റ്, കോണ്ടിലോയിഡ് ജോയിന്റ്സ് ആൻഡ് സാഡിൽ ജോയിന്റ്സ്. ഇങ്ങനെ പല ടൈപ്പ് ജോയിന്റ്സ് സൈനോവിൽ ജോയിന്റ്സിലുണ്ട്. അതിന് എക്സാമ്പിൾസ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സിന് ഏതാണ് എക്സാമ്പിൾ? നമ്മുടെ ഷോൾഡർ ജോയിന്റും ഹിപ്പ് ജോയിന്റ്. നമ്മുടെ തോള് അല്ലെങ്കിൽ ഷോൾഡർ, പിന്നെ ഹിപ്പ് ജോയിന്റ്. പിന്നെ ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡോറിൻ്റെ ഹിഞ്ച് പോലെ കാണപ്പെടുന്ന നമ്മുടെ ആംഗിൾ ജോയിന്റും നീ ജോയിന്റും. ആംഗിൾ ജോയിന്റും നീ ജോയിന്റും. നെക്സ്റ്റ് ഗ്ലൈഡിംഗ് ജോയിന്റിന്റെ എക്സാമ്പിളാണ്. ഗ്ലൈഡിംഗ് ജോയിന്റിന് എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ കാലിലുള്ള കാർപ്പൽ ബോൺസ്, നമ്മുടെ റിസ്റ്റിലുള്ള കാർപ്പൽ ബോൺസും ടാർസൽ ബോൺസ് ഓഫ് ദ ഫൂട്ടും, ഈ രണ്ട് ജോയിന്റാണ് ഗ്ലൈഡിംഗ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് മാത്രം ഓർത്തിരിക്കുക, ഇതെങ്കിലും ഓർത്തിരിക്കണം. ഓക്കെ, കാർപ്പൽ ബോൺസിൻ റിസ്റ്റും ടാർസൽ ബോൺസിൻ്റെ ഫൂട്ടും. അതുപോലെ പിവോട്ട് ജോയിന്റിന് എക്സാമ്പിൾ എന്താണ്? നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോയിന്റ് ഏതാണ്? നമ്മുടെ കഴുത്ത്, നെക്കിലുള്ള ജോയിന്റ് അല്ലെ, നെക്കിലുള്ള അറ്റ്ലസ് അല്ലെ, അറ്റ്ലസിലുള്ള ജോയിന്റ്. നമ്മുടെ സ്കള്ള് വന്ന് വെർട്ടിബ്രയിനും അറ്റാച്ച് ചെയ്യുന്ന ജോയിന്റാണ് അറ്റ്ലസ് എന്നാണ് പറയുന്നത് അല്ലേ. അവിടെ ആ ബോണിനെ ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രയ പറയുന്ന അവിടെ ഉണ്ടാകുന്ന ജോയിന്റിനെയാണ് എന്ത് പറയുന്നത്? പിവോട്ട് ജോയിന്റ് എന്ന് പറയുന്നത്, പിവോട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ കോണ്ടിലോയിഡ് ജോയിന്റ് എന്ന് പറഞ്ഞാലും എന്താണ്? നമ്മുടെ മെറ്റാടാർസൽ നമ്മുടെ കൈ ത്തിക്കകത്തും കാലിനകത്തും കാലിൻ്റെ ഫൂട്ടിനകത്തും പിന്നെ നമ്മുടെ കയ്യിലെയും കാലിൻ്റെയും വിരലുകൾക്കകത്തുമുള്ള ജോയിൻറ്റിനാണ് എന്ത് പറയുന്നത്? കോണ്ടിലോയിഡ് ജോയിൻസ് എന്ന് പറയുന്നത്, കോണ്ടിലോയിഡ് ജോയിൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സാഡിൽ ജോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തമ്പിൻ്റെ ജോയിൻസ്. ഓക്കെ, തമ്പിലുള്ള മോസ്റ്റ് സാഡിൽ ജോയിൻസ് ദ ബേസ് ഓഫ് ദ തങ്ക് ബിറ്റ്വീൻ ട്രപ്പീസിയം ഓഫ് ദ റിസ്റ്റും പിന്നെ മെറ്റാകാർപ്പൽ ബോണും. നമ്മുടെ തമ്പിലുള്ള ജോയിൻറ്റ്, തമ്പിൻ്റെ ഏറ്റവും അടുത്ത് കാണുന്ന ജോയിൻറ്റിനെയാണ് സാഡിൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു കോമൺ ഒന്ന് മാത്രമുള്ള ഒരു ജോയിൻറ്റിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് അതും ചിലപ്പോൾ വേണമെങ്കിൽ ഒൺവേർഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു ജോയിൻറ്റ് തന്നത് ഏത് ടൈപ്പ് ജോയിൻ്റ് ആണെന്ന് ചോദിച്ചാൽ നെക്ക് തന്നു കഴിഞ്ഞാൽ അത് പിവോട്ട് ജോയിൻ്റ് ആണ്. അതുപോലെ നമ്മുടെ ഈ ഒരു തമ്പിൻ്റെ ജോയിൻ്റ് ആണെങ്കിൽ അത് സാഡിൽ ജോയിൻ്റ് ആണ്. അല്ലെങ്കിൽ ഷോൾഡറും ഹിപ്പും ആണെങ്കിൽ അത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ എൽബോയും നീയും ആണെങ്കിൽ അത് ഹിഞ്ച് ജോയിൻ്റ് ആണ്. എക്സാമ്പിൾസ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ അത് ആ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, 10 മാർക്കിന് എസ്സേക്ക് ചോദിക്കാം. ഷോൾഡർ, സൈനോവിയൽ ജോയിൻ്റ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതിൽ നമ്മുടെ ഒരു എക്സാമ്പിൾ ഷോൾഡറോ ഹിഞ്ചോ അല്ലെങ്കിൽ ഷോൾഡറോ അല്ലെങ്കിൽ ഹിപ്പോ എന്തെങ്കിലും വരച്ച് നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ്ലി എല്ലാ ക്വസ്റ്റ്യൻസിലും കാണപ്പെടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ കാർട്ടിലേജിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒന്നുകിൽ 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ഫൈബ്രോ. ഇവിടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻ എക്സാമ്പിൾ ഓഫ് ഫൈബ്രോ കാർട്ടിലേജ്, അതായത് കാർട്ടിലേജിൻ്റെ
ടൈപ്പുകൾ, മൂന്ന് തരം കാർട്ടിലേജ് ഉണ്ട്. ആ മൂന്ന് തരം കാർട്ടിലേജ് നമ്മുടെ ശരീരത്തിൽ എവിടെ കാണപ്പെടുന്നു, റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് തവണത്തെ ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാർട്ടിലേജിൻ്റെ ടൈപ്പിൽ നിന്നുള്ള ഒൺവേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ 5 മാർക്കിനോ 2 മാർക്കിനോ വേണമെങ്കിലും ചോദിക്കാം. ഫൈബ്രോ കാർട്ടിലേജും ഇലാസ്റ്റിക് കാർട്ടിലേജും ഹയാലിൻ കാർട്ടിലേജും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത് ഫൈബ്രോ കാർട്ടിലേജിന് എക്സാമ്പിൾ എന്താണ്? ഓപ്ഷൻ സി, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ആണ്. കറക്റ്റ് ആൻസർ ചെയ്യുക. നിങ്ങൾ വെറുതെ കണ്ടിരിക്കരുത്, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് വിചാരിച്ച് തന്നെ ആൻസർ ചെയ്യുക കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ആണ്. ഓക്കെ, ഫൈബ്രോ കാർട്ടിലേജ്. നമുക്ക് ആ കാർട്ടിലേജിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാലോ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇത് റോസാനവിൽസിനകത്തുള്ളതാണ് എടുത്തിരിക്കുന്നത്. കാർട്ടിലേജ് എന്ന് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ടിഷ്യൂസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർട്ടിലേജ് ഇസ് ഫോമർ ദാൻ അതർ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ഇതിലും പ്രധാനമായിട്ട് മൂന്ന് ടൈപ്പാണുള്ളത്, ഹയാലും കാർട്ടിലേജും ഫൈബ്രോ കാർട്ടിലേജും ഇലാസ്റ്റിക് കാർട്ടിലേജും. ഹയാലും കഴിച്ചാൽ അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയുന്നില്ല, അത് എവിടെയൊക്കെ കാണപ്പെടുന്നു എന്ന് ഞാൻ പറയാം. ഹയാലും കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മൾ ജോയിൻസ് ബോൺസ് ഒക്കെ പഠിച്ചപ്പോൾ ലോങ് ബോൺസിൻ്റെ അഗ്രഭാഗത്ത് ഇങ്ങനെ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് അതിൻ്റെ ചുറ്റുമായിട്ട് ആർട്ടിക്കുലാർ കാർട്ടിലേജ് കാണുന്നു എന്ന് പറഞ്ഞല്ലേ, അതെന്താണ്? അത് ഹയാലും കാർട്ടിലേജ് ആണ്. അതുപോലെ നമ്മുടെ സ്റ്റേണത്തിൻ്റെ വെട്ട് വന്ന് റിബ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി റിബ്സിൽ നിന്നൊരു കാർട്ടിലേജ് വന്ന് സ്റ്റേണത്തിൽ അറ്റാച്ച് ചെയ്യാറുണ്ടല്ലേ, അതിനെ കോസ്റ്റൽ കാർട്ടിലേജ് എന്നാണ് പറയുന്നത്. അതും എന്താണ്? ഹയാലിങ് കാർട്ടിലേജ് ആണ്. അതുപോലെ നമ്മുടെ ലാരിങ്സ്, നമ്മുടെ ത്രോട്ടിലുള്ള ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ഇതിലൊക്കെ എന്തുണ്ട്? കാർട്ടിലേജ് ഉണ്ട്. അതെല്ലാം ഏത് ടൈപ്പ് കാർട്ടിലേജ് ആണ്? ഹയാലിൻ കാർട്ടിലേജ് ആണ്. ക്ലിയർ ആയോ? അടുത്ത് നമുക്കുള്ളത് നോക്കാം. അടുത്തുള്ള രണ്ടാമത്തെ ടൈപ്പാണ് ഫൈബ്രോ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്. നട്ടെല്ലിൻ്റെ നിലവിൻ്റെ വെർട്ടിബ്രയുടെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ വെർട്ടിബ്രയുടെയും ഇടയിലിടയിലായിട്ട് നമുക്ക് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് കാണാൻ പറ്റും. അവിടെ കാർട്ടിലേജ് കൊണ്ടുള്ള ഡിസ്ക് നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? ഫൈബ്രോ കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ചതാണ്. ക്ലിയർ. നെക്സ്റ്റ് ഉള്ളത് ഇലാസ്റ്റിക് ഫൈബ്രോ കാർട്ടിലേജ് ആണ്. അതിനുള്ള എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ എപ്പിഗ്ലോട്ടിസും പിന്നെ നമ്മുടെ ഇയറിൻ്റെ, നമ്മുടെ ചെവിയുടെ എക്സ്റ്റേണൽ പിന്ന, നമ്മുടെ പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന ചെവിയുടെ സ്ട്രക്ചർ ഉണ്ടല്ലോ, എക്സ്റ്റേണൽ പിന്ന, അതിനെന്താണ്? അതും ഫൈബ്രോ കാർട്ടിലേജ് ആണ്. ഇലാസ്റ്റിക് ഫൈബ്രോ കാർട്ടിലേജ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൊറോണറി സൈനസ് ഓപ്പൺസ് ഇൻഡു. ഇപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്താണെന്ന് പറയൂ. കൊറോണറി സൈനസ് ഓപ്പൺസ് ഇൻഡു ഡെൻസിറ്റി ആണോ, ലെഫ്റ്റ് ഏട്രിയം ആണോ, റൈറ്റ് വെൻട്രിക്കിൾ ആണോ, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണോ? കറക്റ്റ് ഓപ്ഷൻ ആക്ച്വലി ഈ ക്വസ്റ്റ്യനകത്ത് ഇല്ല. കറക്റ്റ് ഓപ്ഷൻ റൈറ്റ് ഏട്രിയം ആണ്. കൊറോണറി സൈനസ് എവിടെയാണ് ഓപ്പൺ ആകുന്നത്? റൈറ്റ് ഏട്രിയത്തിലാണ്. നിങ്ങൾ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും, ഹാർട്ടിൻ്റെ പുറമെയുള്ള ഹാർട്ടിൻ്റെ വെയിൻസ്, കൊറോണറി വെയിൻസ് എല്ലാം പരസ്പരം എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്ത്, കാർഡിയാക് വെയിൻസും ഗ്രേറ്റ് വെയിൻസും എല്ലാം ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കൊറോണറി സൈനസിനുള്ളിലോട്ട് ഒഴുകുകയും ആ കൊറോണറി സൈനസിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു? ഹാർട്ടിൻ്റെ റൈറ്റ് ചാമ്പറിൽ, റൈറ്റ് സൈഡിൽ ഏട്രിയത്തിലാണ് അത് ഓപ്പൺ ആവുകയും ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചർ ഞാൻ, അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം. റൈറ്റ് ഏട്രിയ, ഹാർട്ട് എന്ന് പറയുമ്പോൾ ഹാർട്ട് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 10 മാർക്കിന് നമ്മുടെ അനാട്ടമി തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. ഒപ്പം തന്നെ റൈറ്റ് ഏട്രിയം എന്ന് മാത്രം, റൈറ്റ് ഏട്രിയം എന്ന് മാത്രം പറഞ്ഞ് എന്തു ചോദിക്കാം? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. മറ്റുള്ള ചാമ്പേഴ്സ് അങ്ങനെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. പകരം റൈറ്റ് ഏട്രിയം മാത്രം എന്ത് ചെയ്യാം? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്ലിയർ? അതും ഓർത്തിരിക്കുക. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് ഞാൻ എടുക്കാം.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ഹാർട്ടിന് നാല് ചേംബർ ഉണ്ട്, അത് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നു. ഇതിൽ റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത് സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും ഓപ്പൺ ആകുന്നു. ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, കൊറോണറി സൈനസ്, കൊറോണറി സൈനസും ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിനകത്താണ് ഓപ്പൺ ആകുന്നത്. നെക്സ്റ്റ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ വാൾവുകൾ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്ന ട്രൈകാസ്പിഡ് വാൾവ് ഇവിടെ കാണപ്പെടുന്നു. ട്രൈകാസ്പിഡ് വാൾവ് വഴി നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് വരുന്നു. അവിടെ നിന്ന് ബ്ലഡ് പൾമണ്ടറി ആർട്ടറി വഴി ലങ്സിൽ പോകുന്നു. ലങ്സിൽ നിന്ന് മാത്രം ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു, പ്യൂരിഫിക്കേഷന് ശേഷം അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് ശേഷം പൾമണ്ടറി വെയിൻ വഴി അങ്ങോട്ട് വരുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നു. അവിടെ നിന്ന് ബൈകാസ്പിഡ് വാൾവ് അല്ലെങ്കിൽ മിട്രൽ വാൾവ്, ഓക്കെ, ബൈകാസ്പിഡ് വാൾവ് അല്ലെങ്കിൽ മിട്രൽ വാൾവ് വഴി റൈറ്റ് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരുന്നു. അവിടെ നിന്ന് അയോട്ട വഴി നമ്മുടെ ശരീരം ഫുള്ളായിട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക. സ്ട്രക്ചർ എന്നൊക്കെ ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് ബൈസെപ്സ് ബ്രേക്കേ മസിൽ ഈസ് ടു. അതായത് ബൈസെപ്സ് മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ ലിംബിൽ, അതായത് നമ്മുടെ കയ്യിൽ വരുന്ന മസിലാണ്, അതായത് ഹ്യൂമറസിൻ്റെ പുറത്തായിട്ട് വരുന്ന, നമ്മുടെ ഹ്യൂമറസ് എന്ന് പറയുന്ന ബോണിൻ്റെ പുറത്തായിട്ട് വരുന്ന ബൈസെപ്സ് മസിൽ, അത് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, ഓക്കെ, എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, റേഡിയൽ ട്യൂബറോസിറ്റി ആണ്. റേഡിയൽ ബോണിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു ബോണി പ്രൊജക്ഷനാണ് റേഡിയൽ ട്യൂബറോസിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ബൈസെപ്സ് ബ്രേക്ക് ബൈസെപ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്ക് അതൊന്ന് ഞാൻ പിക്ചറിൽ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ കാണാൻ പറ്റും. ഓരോ ഭാഗത്തുമുള്ള മസിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മസിൽസ് ഓഫ് ദ ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ്, നമ്മുടെ കയ്യിലെ കയ്യിൽ വരുന്ന മസിൽസ്, കയ്യിൽ അപ്പർ ലിംബിൽ വരുന്ന മസിൽസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഡെൽറ്റോയിഡ് മസിൽസ് വരുന്നുണ്ട്, പെക്ട്രാലിസ് മേജർ വരുന്നുണ്ട്, കൊറക്കോ ബ്രിക്യാലിസ് വരുന്നുണ്ട്, ബൈസെപ്സ് വരുന്നുണ്ട്, പിന്നെ ബ്രേക്കിയാലിസ് വരുന്നുണ്ട്, ട്രൈസെപ്സ് വരുന്നുണ്ട്, ബ്രേക്കിയോ റേഡിയാലിസ് വരുന്നുണ്ട്, പ്രൊനേറ്റർ ക്വാഡ്രേറ്റസ് വരുന്നുണ്ട്, പ്രൊനേറ്റർ ടിയേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് മസിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ നിന്ന് എൻഡ് ചെയ്യുന്നു എന്ന് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് കോമൺ ആയിട്ടുള്ള മസിൽസ് അതെങ്കിലും നിങ്ങൾ ജസ്റ്റ് പറ്റിയാൽ ഒന്ന് നോക്കി വയ്ക്കാൻ ശ്രമിക്കുക. പക്ഷേ അതിനേക്കാളും എനിക്ക് തോന്നുന്നു, ഞാൻ മറ്റേതൊരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് വേറൊരു ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഞാനത് ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഒരു ഭാഗം ഞാൻ പറഞ്ഞു തരാം. ഡോക്ടർ മാഗ്നസ്, ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഞാൻ വേറൊരു പിക്ചർ എടുത്തിട്ട് അത് നിങ്ങളെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എല്ലാ മസിൽസും ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇത്രയും വായിച്ച് നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരത്തില്ല. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തോളാം. ഗ്രൂപ്പിൽ, നമ്മുടെ പേയ്മെൻറ്റ് ഗ്രൂപ്പ്, പെയ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ഗ്രൂപ്പിലുള്ളവർ വേണമെങ്കിൽ നിങ്ങളതിലൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് മെസ്സേജ് ചെയ്താൽ മതി, ഞാനത് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിലുള്ള ഈ ചാർട്ടുകൾ അത്രയും നിങ്ങളതിൻ്റെ ഫോട്ടോ കയ്യിലെടുത്ത് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ കയ്യിൽ അത് എടുത്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വച്ചേക്കാനല്ല, നിങ്ങളതൊന്ന് ജസ്റ്റ് വായിച്ച് പഠിക്കുക. ഓക്കെ, വളരെ ഈസി ആയിരിക്കും. അതാവുമ്പോൾ ഓരോ മസിൽസും ഓരോ ബോണിൻ്റെ എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ ആണ് കാണപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഞാനതൊന്ന് എടുക്കട്ടെ, കാരണം ഇതെല്ലാം എടുത്തിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യാൻ ഉണ്ടാക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. മസ്കുലർ സിസ്റ്റം, റിബ്സ്, എല്ലാവരും പഠിച്ചായിരുന്നോ മസ്കുലർ സ്കെൽട്ടൻ? മസ്കുലർ സ്കെൽട്ടൻ, മസിൽസ്,
മസിൽസ് പേരുകളെങ്കിലും അറ്റ്ലീസ്റ്റ് മസിൽസുകൾ ഏതൊക്കെ ഓരോ ഭാഗത്ത് വരുന്ന, ഇപ്പൊ കയ്യിൽ വരുമ്പോൾ ഏതൊക്കെ മസിൽസ് ആണ്, അല്ലെങ്കിൽ കാലിൽ വരുമ്പോൾ ഏതൊക്കെ മസിൽസ് ആണ്, അബ്ഡമൻ വരുമ്പോൾ ഏതൊക്കെ മസിൽസ് ആണ്, അത്രയും എങ്കിലും മിനിമം നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒൺവേർഡ് ക്വസ്റ്റ്യൻസിന് 2 മാർക്കിനെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ മസിൽസ് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. പിന്നെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് മസിലിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സ്കെൽറ്റൽ മസിലിൻ്റെ സ്ട്രക്ചറാണ്. സ്കെൽറ്റൽ മസിൽസിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെൽറ്റൽ മസിൽസിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സ്ട്രക്ചർ, സാർക്കോമിയർ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. എൻ്റെ പേജ് നമ്പർ ഞാൻ എഴുതി വെച്ചില്ല, കാരണം ഞാൻ റോസൻ വിൽസണിലുള്ളതാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തപ്പുന്നത് കിടന്നത്. ഇവിടെയാണ് ഒരു വലിയ ടെക്സ്റ്റ് ബുക്കാണത്, കാരണം അതിൽ പേര് കണ്ടുപിടിക്കുകയെന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണേ. പേജ് കണ്ടുപിടിക്കുകയെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി സമയമെടുത്ത് പോകുന്നത്. ഒരു മിനിറ്റ്, ഇപ്പം കിട്ടും. എത്താറായി? യെസ്, നമ്മുടെ മസ്കുലർ സിസ്റ്റം, മസിൽ ടിഷ്യൂസ്. ഇവിടെ പോയി ഒളിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ്. എന്നെ മൗസിന് എന്തോ പറ്റി. ഓക്കെ, യെസ് ദിസ് ഇസ് ഓൺ. ഞാൻ ആദ്യമേ ഇങ്ങനെ ഇതങ്ങ് ചെത്തി നോക്കിയാൽ മതിയായിരുന്നു, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയതിനെ ഒഴിവാക്കി വിടാൻ പറ്റാൻ തോന്നുന്നില്ല. അതെനിക്ക് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഹെൽപ്ഫുള്ളാകും, അതുകൊണ്ടാണ് ഞാനതൊന്ന് തപ്പിയെടുക്കാൻ വേണ്ടി ഇരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഞാൻ ഈ പിക്ചർ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. അതായത് ഈസി ആയിട്ട് ശരീരത്തിലുള്ള എല്ലാ മസിൽസും
എല്ലാ മസിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മുടെ മുഖം മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗത്തുമുള്ള മസിൽസ് ഈ ഒരു പിക്ചറിൽ, ഈ ഒരു പിക്ചർ അല്ല രണ്ട് പിക്ചർ, നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു പിക്ചർ വരുന്നുണ്ട്, ബാക്കിലുള്ള ഒരു പിക്ചർ വരുന്നുണ്ട്, അതുപോലെ ഓരോ സൈഡിലുള്ള പിക്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷെ അത്രയും എനിക്ക് സമയം എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഈ ഫ്രണ്ടും ബാക്കിലും പിക്ചർ ഞാനിത് തരാം. നിങ്ങൾ ഗ്രൂപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ അതിലൊന്നും ഞാൻ ഷെയർ ചെയ്ത് തരാം. അല്ലാതെ എനിക്ക് വരാൻ തരാനൊരു ഇതില്ല, സമയം വേറെ ഒരു സോഴ്സ് ഇല്ല. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇതിനകത്ത് ഓരോ മുഖത്ത് വരുന്ന ഓരോ മസിലൊക്കെ ഉണ്ട്, അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓരോ ഭാഗത്തായിട്ടുള്ള മസിൽസ്, അതായത് നിങ്ങൾ മസിൽസ് ഓരോന്നും എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ ഇൻസേർട്ട് ചെയ്യുന്നു, അത് എവിടെ, എന്താണ് അതിൻ്റെ ആക്ഷൻ, അതിലേത് നെർവാണ് വരുന്നത്. ഓക്കെ, അതായത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണത്. അപ്പം നിങ്ങളിതിലെ എല്ലാ മസിൽസും കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന മസിൽസുകളെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ തന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ എന്തായിരുന്നു, ബ്രേക്ക് ബൈസെപ്സ് എവിടെ നിന്നാണ്, എവിടെ നിന്ന് ഒറിജിൻ ചെയ്ത് എവിടെ ആണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. റേഡിയൽ ട്യൂബറോസിറ്റിയിലായിരുന്നു എൻഡ് ചെയ്യുന്നത് അല്ലേ. അത് നമ്മൾ എങ്ങനെ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ലേ അല്ലേ. നോക്കിയൊക്കെ ഇങ്ങോട്ട് നോക്കിയാൽ മൗത്ത്, മൗത്ത് വരുമ്പോൾ അവിടെ ബക്കിനേറ്റർ വരുന്നുണ്ട്, അത് ആൽവിയോളാർ പ്രോസസ് ഓഫ് മാക്സില്ല ആൻഡ് മാൻഡിബിൾ, നമ്മുടെ അപ്പർ ജോയിലും ലോവർ ജോയിലും ഉള്ള ആ ആൽവിയോളാർ പ്രോസസ്, പല്ലുകൾ ഇരിക്കുന്ന ആൽവിയോളാർ പ്രോസസ് ഉണ്ട് അല്ലേ, ആ ഭാഗത്ത് നിന്നാണ് ബക്കിനേറ്റർ മസിൽസ് ഒറിജിൻ ചെയ്യുന്നത്. അതിനുശേഷം അത് എവിടെ എത്തുന്നു, ബ്ലൻസ് ഇൻടു ഫൈബേഴ്സ് ഓഫ് ഓർബിക്കുലാരിസ് ഓറിസ്, നമ്മുടെ മൗത്തിൻ്റെ ഭാഗത്ത് വരുന്ന, മൗത്തിൻ്റെ പുറത്ത് വരുന്ന ഓർബിക്കുലാരിസ് ഓറിസിൻ്റെ ഭാഗത്താണ് അത് തീരുന്നത്. നമ്മൾ എന്തിന് സഹായിക്കുന്നു, നമ്മുടെ ചീക്ക് നമുക്ക് കംപ്രസ് ചെയ്യാൻ സഹായിക്കുന്നതിന് അത് സഹായിക്കുന്നു. അത് ഏത് നെർവാണ് അതിൽ ഇന്നർവേറ്റ് ചെയ്യുന്നത്, ഏത് നെർവാണ്, നമ്മുടെ ഏഴാമത്തെ ക്രാനിയൽ നെർവായിട്ടുള്ള ഫേഷ്യൽ നെർവാണ് അതിനുള്ളിൽ വരുന്നത്. അതുപോലെ ഓരോ മസിൽസും, മുഖത്തുള്ള ഓരോ മസിൽസും നിങ്ങളുടെ മൗത്തിലുള്ളതുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നോ, എടുത്തോന്ന് വിചാരിക്കുന്നു. അടുത്ത ഐ ഉണ്ട്, അടുത്ത് നോസ് ഉണ്ട്, അടുത്ത് ഇയർ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഐ, നോസ്, ഇയർ. ക്ലിയർ പിക്ചർ എടുക്കുക. ഐ, ഐയുടെ ചുറ്റും വരുന്ന മസിൽസ് ഏതൊക്കെയാണ്, അത് എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ, എല്ലാം കാണാതെ പഠിക്കേണ്ട, അറ്റ്ലീസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് മാത്രമെങ്കിലും നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോസിൽ, നോസിൽ വരുന്ന മസിൽസ് ഏതൊക്കെയാണ്, അത് എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു. ഇയറിൽ വരുന്നത് ഏതൊക്കെയാണ്, എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു, അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്. നെക്കിൽ വരുന്ന മസിൽസ് ഏതൊക്കെയാണ്, അത് എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ തീരുന്നു, എന്താണ് അതിൻ്റെ മൂവ്മെൻറ്റ്. ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക, ഞാൻ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ഇനി അതുപോലെ അടുത്ത ചാർട്ട്, നമ്മുടെ കണ്ണിൽ അത് കഴിഞ്ഞാൽ ഐ മസിൽസ്, എക്സ്ട്രിൻസിക് ഐ മസിൽസ്, ഒന്ന് രണ്ട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. എക്സ്ട്രിൻസിക്, ലിസ്റ്റ് ഔട്ട് ദ എക്സ്ട്രിൻസിക് ഐ മസിൽസ്, കണ്ണിൻ്റെ ചുറ്റുമുള്ള മസിൽസ്, ഇൻഫീരിയർ റെക്ടസ്, മീഡിയൽ റെക്ടസ്, സുപ്പീരിയർ റെക്ടസ്, ലാറ്ററൽ റെക്ടസ്, ഇൻഫീരിയർ ഒബ്ലിക്, സുപ്പീരിയർ ഒബ്ലിക്, എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ ഇൻസേർട്ട് ചെയ്യുന്നു, പറ്റിയാൽ അതും പഠിക്കുക. ഓക്കെ, മുമ്പ് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്കുള്ളതാണ് നമ്മുടെ മാസ്റ്റിക്കേഷന് സഹായിക്കുന്ന, നമുക്ക് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന, നമ്മുടെ വായിൽ നമ്മുടെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന മസിൽസ് ചെയ്ത മാസസ്റ്റർ, ടെമ്പറാലിസ്, ടെറിഗോയിഡ് എന്നുള്ള മൂന്ന് മസിൽസാണ് അതിന് സഹായിക്കുന്നത്. അതും ജസ്റ്റ് ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് ടങ്കിലുള്ള മസിൽസ്, വളരെ ഇമ്പോർട്ടൻസ്. അഞ്ച് മാർക്കിന് വരെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് മസിൽസ് ഓഫ് ടങ് എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ വളരെ റെയറാണ്, എന്നാലും ഒന്നോ രണ്ടോ തവണ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അത് കൺസിഡർ ചെയ്യുക. ജിനിയോ ഗ്ലോസസ്, ഹയോ ഗ്ലോസസ്, പാലറ്റോ ഗ്ലോസസ്, സ്റ്റൈലോ ഗ്ലോസസ്, അറ്റ്ലീസ്റ്റ് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ആയിട്ട് വന്നാലെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഓരോ മസിൽസും എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ടങ്ങിൽ വരുന്ന നാല് മസിൽസ് ഏതൊക്കെയാണ്. ഓക്കെ, അടുത്ത് ഫാരിഞ്ചിയൽ കൺസ്ട്രിക്റ്റേഴ്സ്, പാലറ്റൽ മസിൽസ്, ലാരിഞ്ചിയൽ എലിവേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, കാരണം വെച്ചാൽ നിങ്ങൾക്കത് പഠിച്ചിട്ട്, കാരണം ചോദിക്കാൻ ചാൻസ് ഇല്ല, അങ്ങനെ ചോദിക്കുന്ന ഒരു ഏരിയ അല്ല. പിന്നെ ഉള്ളത് നമ്മുടെ നെക്കിലുള്ള മസിൽസാണ്, അതും ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും വേണമെങ്കിൽ നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് കോപ്പി എടുത്ത് വെക്കുക, ഫോട്ടോ എടുത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽസ് വരുന്നുണ്ട്, അവിടെ വരുമ്പോൾ ഞാൻ പറയാം ഏതൊക്കെ മസിൽസാണ് ചോദിച്ചിട്ടുള്ളതെന്നുള്ളത്. ഇവിടെ നോക്കുക, വെർട്ടിബ്രൽ കോളത്തിന് ചുറ്റും വരുന്ന മസിൽസാണ്, ഇതും നിങ്ങൾ പഠിക്കേണ്ട, കാരണം വെർട്ടിബ്രൽ കോളത്തിലുള്ള മസിൽസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല, കാരണം അതൊക്കെ പി എച്ച് ഡി ലെവലിൽ പഠിക്കുന്നവർക്കൊക്കെ ആ ഒരു ലെവലിലൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കത്തുള്ളൂ. ഓക്കെ,
പിന്നെയുള്ളത് നമ്മുടെ അബ്ഡോമിനലിലുള്ള മസിൽസാണ്, റെക്ടൽ മസിൽസുകളുണ്ട്. അതും നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട, കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് മാത്രം വിട്ടാൽ മാത്രം മതി. പെൽവിക് ഫ്ലോറുള്ള മസിൽസ് നിങ്ങൾ പഠിക്കണം. അതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഗൈനക്കോളജി പഠിക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ബൾബോസ് പോഞ്ചിയോസസ് മസിൽസ് ഉണ്ട്, ഇസ്കിയോ കാവർണോസസ് ഉണ്ട്, അതിൽ ട്രാൻസ്വേഴ്സ് പെരീനിയൽ ഉണ്ട്, യൂറോജെനിറ്റൽ ഡയഫ്രം, ഡീപ്പ് ട്രാൻസ്വേഴ്സ് പെരീനിയൽ, എക്സ്റ്റേണൽ യൂറത്രൽ സ്പിഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള മസിൽ, അതുപോലെ ഏനൽ ട്രയാങ്കിളിലുള്ള മസിൽസ്, കോക്കീജിയസ്, ലെവേറ്റർ എനി ഐലിയോസിനിയസ്, ബ്യൂബോ കോക്കീജിയസ്, എക്സ്റ്റേണൽ ഏനൽ സ്പിഞ്ചർ, അങ്ങനെ വരുന്ന കുറേ മസിൽസ്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക, കാരണം നിങ്ങൾക്കത് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത പഠിക്കുമ്പോഴെങ്കിലും യൂസ്ഫുൾ ആകും. അതുപോലെ അടുത്ത് ചോദിക്കാൻ നമ്മളിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇത് പെൽവിക് പെക്ടറൽ ഗ്രിഡിലുള്ളതാണ്, അതും വേണ്ട. ചോദിക്കാൻ ചാൻസ് ഉള്ള മസിൽ കയ്യിലുള്ള മസിൽസാണ്. കയ്യിലുള്ള മസിൽസ് നമ്മുടെ അപ്പർ ആമിലുള്ള മസിൽസ് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് നിങ്ങളൊന്ന് ജസ്റ്റ് എടുത്ത് ഇതാ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പർ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ എടുക്കുക. അപ്പറമ്മൻ ഈ ഒരു ചാർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം തപ്പി നടന്നത്. ഓക്കെ, മസിൽസ് ദാറ്റ് മൂവ് ദ ആംസ്, നമ്മുടെ കൈ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സഹായിക്കുന്ന മസിൽസ് ഏതൊക്കെയാണ്? ഡെൽറ്റോയിഡ് മസിൽ, ചിലപ്പോൾ 5 മാർക്കിന് വേണമെങ്കിൽ ഡെൽറ്റോയിഡ് മസിൽസ് മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ക്ലിയർ? ഓർത്തിരിക്കുക, അത് എവിടെ നിന്നാണ് ഓപ്പൺ ആകുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്ലാവിക്കിളും സ്കെപ്യൂളയിലും, സ്കെപ്യൂളയിലെ അക്രോമിയൻ അഡ്ജസ്റ്റൻറ്റ് സ്പൈനിൽ, അതിൻ്റെ അടുത്തുള്ള സ്കെപ്യൂളയിലെ അക്രോമിയൻ പ്രോസസ്സിൻ്റെ അടുത്ത് നിന്നാണ് ഡെൽറ്റോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ക്ലാവിക്കിളിൽ നിന്നും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്നിട്ട് എവിടെ ഇൻസേർട്ട് ആകുന്നു? ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി ഓഫ് ഹ്യൂമറസ്, ഹ്യൂമറസിൻ്റെ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റിയിലാണ്, മോണി പ്രൊജക്ഷനിലാണ് അത് തീരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ആക്ഷൻ എന്താണ്? നമുക്ക് കൈ അബ്ഡക്റ്റ് ചെയ്യാനും പിന്നെ ഫ്ലക്ഷൻ ചെയ്യാനും, മീഡിയൽ റൊട്ടേഷൻ ചെയ്യാനും, എക്സ്റ്റൻഷൻ ചെയ്യാനും, ലാറ്ററൽ റൊട്ടേഷൻ ചെയ്യാനും ഒക്കെ സാധ്യമാകുന്ന എന്തുകൊണ്ടാണ്? ഈ ഡെൽറ്റോയിഡ് മസിൽസ് ഉള്ളതുകൊണ്ടാണ്. അതിലോട്ട് ഇന്നർവേറ്റ് ചെയ്യുന്ന നെർവ് ഏതാണ്? ആക്സിലറി നെർവ്. ഓക്കെ, ആക്സിലറി നെർവാണ് ഇതിലോട്ട് ഇന്നർവേറ്റ് ചെയ്യുന്നത്. അതിലുള്ള ബാക്കി നമ്മുടെ അപ്പർ ആമിൽ വരുന്ന ബാക്കിയുള്ള മസിൽസ് എല്ലാം ഇവിടെയുണ്ട്, ഇവിടെ താഴോട്ട് വരുന്നുണ്ട്. സോ ടീരിയസ് മേജർ, ടീരിയസ് മൈനർ, കൊറക്കോ ബ്രക്കിയാലിസ്, പെട്രാലിസ് മേജർ, ലാറ്റിസിമസ് ഡോർസൈ മസിൽസ് ഓരോന്നും എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു. ഓക്കെ, ഈ ചാർട്ട് മാത്രം വെച്ച് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് അത്യാവശ്യം മസിൽസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. പിന്നെ ഫോറാമിൻ്റെ കയ്യിൽ തന്നെ എൽബോ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ എന്തൊക്കെ മസിൽസ് വരുന്നുണ്ട്? ബൈസെപ്സ് ബ്രേക്കിയ വരുന്നുണ്ട്, ബ്രേക്കിയാലിസ് വരുന്നുണ്ട്, ബ്രേക്കിയോ റേഡിയാലിസ് വരുന്നുണ്ട്, ട്രൈസെപ്സ് ബ്രേക്കിയ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ പ്രൊനേറ്റസ് സുപ്പനേറ്റസ് എന്നുള്ള മസിൽസ്, കൈപ്പത്തിയിലുള്ള ഹാൻഡിലുള്ള മസിൽസുകൾ, ഇതെല്ലാം ഇവിടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും പിക്ചേഴ്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അടുത്തുള്ളത് ഫിംഗേഴ്സിലുള്ള മസിൽസ്. ഫിംഗേഴ്സിലുള്ള മസിൽസ് നിങ്ങൾ അടുത്തിയാൽ എങ്ങനെ പഠിക്കാൻ പോകണ്ട, അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്വസ്റ്റ്യൻസ് വരത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതുപോലെ അടുത്ത് കയ്യിലുള്ള മസിൽസ്, ഇൻട്രിൻസിക് മസിൽസ് ഉണ്ട്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങളൊന്നും പഠിക്കേണ്ട. പിന്നെ അടുത്ത് തൈയിലുള്ള മസിൽ വളരെ ഇമ്പോർട്ടൻ്റ്, 5 മാർക്കിന് 1-2 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയയാണ് ഗ്ലൂട്ടിയൽ ഗ്രൂപ്പിൻ്റെ മസിൽസ്. ഈ അതായത് 5 മാർക്കിന് നിങ്ങൾ ഗ്ലൂട്ടിയസിൻ്റെ എല്ലാ മസിൽസും, ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഗ്ലൂട്ടിയസ് മീഡിയസ്, ഗ്ലൂട്ടിയസ് മിനിമസ്, അതിൽ കൂടെ തന്നെ ആ ഗ്രൂപ്പിൽ വരുന്നതാണ് ടെൻസർ ഫേഷ്യൽ ലേറ്റ് എന്നുള്ള ഒരു മസിൽ. അപ്പോൾ ഈ 4 മസിലും അതെവിടെ നിന്ന് ഒറിജിനൻ ചെയ്യുന്നു? ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഇലിയാസ് ക്രസ്റ്റും, പോസ്റ്റീരിയർ ഗ്ലൂട്ടിയൽ ലൈൻ ആൻഡ് ലാറ്ററൽ സർഫസ് ഓഫ് ഇലിയം, സാക്രം, കോക്കിക്സ് ആൻഡ് ടൊറക്കോ ലംബാർ ഫേഷ്യ. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം എന്ത് ഒറിജിനൻ ചെയ്യുന്നു? ഗ്ലൂട്ടിയസ് മാക്സിമസ് ഒറിജിൻ ചെയ്യുന്നു. അതായത് നമ്മൾ IM ഇഞ്ചക്ഷൻ കൊടുക്കുന്ന മസിലാണിത്, ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഏറ്റവും വലിയ മസിൽ. ഓക്കെ, ഇനി അത് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? ഇലിയോ ടിബിയൽ ട്രാക്ട് ആൻഡ് ഗ്ലൂട്ടിയൽ ട്യൂബറോസിറ്റി ഓഫ് ഫീമർ. ഇലിയോ ടിബിയൽ ട്രാക്ട് ആൻഡ് ഗ്ലൂട്ടിയൽ ട്യൂബറോസിറ്റി ഓഫ് ഫീമറിലാണ് നമ്മൾ ഇത് ഗ്ലൂട്ടിയസ് മാക്സിമസ് എൻഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ആക്ഷൻ എന്താണ്? നമ്മുടെ കാലുകൾ, അതായത് ഹിപ്പ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും ലാറ്ററൽ റൊട്ടേഷൻ ചെയ്യാനും ഒക്കെ സാധ്യമാകുന്നത് ഈ മസിൽ ഉള്ളതുകൊണ്ടാണ്. ഇതിലോട്ട് ഇന്നർവേറ്റ് ചെയ്യുന്ന നെർവ് ഏതാണ്? ഇൻഫീരിയർ ഗ്ലൂട്ടിയൽ നെർവാണ് ഇന്നർവേറ്റ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത മസിൽ ഗ്ലൂട്ടിയസ് മീഡിയസ്, ആൻറ്റീരിയർ ഏരിയ ക്രസ്റ്റ് ഓഫ് ഇലിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ലാറ്ററൽ സർഫസ് ബിറ്റ്വീൻ പോസ്റ്റീരിയർ ആൻഡ് ആൻറ്റീരിയർ ഗ്ലൂട്ടിയൽ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഗ്രേറ്റർ ട്രൊക്കാൻഡർ ഓഫ് ഹ്യൂമറിലാണ് എന്ത് ചെയ്യുന്നത്? അത് എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുന്നത്. ഗ്ലൂട്ടിയസ് മീഡിയസ് ഗ്രേറ്റർ ട്രൊക്കാൻഡർ ഓഫ് ഹ്യൂമറിലാണ് എൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അബ്ഡക്ഷനും മീഡിയൽ റൊട്ടേഷൻ ഓഫ് ദ ഹിപ്പും.
ഇതിലേട്ട് വരുന്ന നെർവ് സുപ്പീരിയർ ഗ്ലൂട്ടിയൽ നെർവ്, അതുപോലെ അടുത്ത് ഗ്ലൂട്ടിയസ് മിനിമസ്. ഈ മൂന്ന് മസിലും, അല്ലെങ്കിൽ അടുത്ത് നാലാമത് പറ്റിയാൽ ഈ ഒരു മസിലും കൂടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അത്രയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 മാർക്കിനുള്ള പോർഷനായി. കാരണം ഈ 4 മസിലും തന്നെ 5 മാർക്കിനില്ലേ, തീർച്ചയായിട്ടും 5 മാർക്കിനുള്ള പോർഷൻ. അപ്പം ഇന്നൊരു കുട്ടി നുജും ആണെന്ന് തോന്നുന്നു, ഇന്ന് എന്നോട് ചോദിച്ചിരുന്നു ഗ്ലൂട്ടിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു 5 മാർക്കിന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്. ഇതാണ് എഴുതേണ്ടത്, ഗ്ലൂട്ടിയൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് മസിൽസ് ഇൻ ദ തൈ മസിൽസ്. ഇറ്റ് കമ്മിങ് എൻ്റെ തൈ മസിൽസ് ആണ്. പക്ഷേ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ നേഴ്സിംഗ് പ്രൊസീജിയേഴ്സിന് അല്ലെങ്കിൽ IM ഇഞ്ചക്ഷൻ, ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ് കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മസിലാണ് ഗ്ലൂട്ടിയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ മെയിൻലി 4 ടൈപ്പ് മസിൽസ് വരുന്നുണ്ട്, ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഗ്ലൂട്ടിയസ് മീഡിയസ്, ഗ്ലൂട്ടിയസ് മിനിമസ്, ടെൻസർ ഫേഷ്യൽ ലേറ്റ്. അത് ഓരോന്നും എവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്നു, എവിടെ ഇൻസേർട്ട് ചെയ്യുന്നു, എവിടെയാണ്, എന്താണ് അതിൻ്റെ ആക്ഷൻ, ഏതൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് അതിൽ സാധ്യമാകുന്നത്, ഏത് നെർവാണ് അതിൽ ഇന്നോവേറ്റ് ചെയ്യുന്നത്. ഇത്രയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും മസിൽസ്. ഇനി നമ്മുടെ കാലുകളിലൊക്കെ വരുന്ന മസിൽസ് ഉണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ കയ്യിലും കാലിലും വരുന്ന, കയ്യിലും തൈയിലും വരുന്ന ഇത്രയും വരെയുള്ള മസിൽസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. മോട്ടോർ ഏരിയ ഓഫ് ബേ, ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുമ്പോൾ നോക്കുക, ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നാണ് വന്നത്. ഒന്ന് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്ന് വന്നു, അടുത്ത് ജോയിൻസിൽ നിന്ന് വന്നു, അടുത്ത് നമ്മുടെ കാർട്ടിലേജിൽ നിന്ന് വന്നു, അടുത്ത് നമ്മുടെ കാർഡിയോസ്കുലാർ സിസ്റ്റത്തിൽ നിന്ന് വന്നു, അടുത്ത് മസ്കുലാർ സിസ്റ്റത്തിൽ നിന്ന് വന്നു, അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്, നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, മോട്ടോർ ഏരിയ ഓഫ് ബ്രെയിൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ലോബ്. അതായത് നമ്മുടെ ബ്രെയിനിൽ സെറിബ്രത്തിനെ പല ലോബുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫ്രണ്ടൽ ലോബ്, പരേറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഒസിപ്പിറ്റൽ ലോബ് എന്നല്ലേ. നമ്മൾ സ്കള്ളിൽ ബോണ് പഠിച്ചപ്പോഴും ഫ്രണ്ടൽ ബോണ്, പരേറ്റൽ ബോണ്, ടെമ്പറൽ ബോണ്, ഒസിപ്പിറ്റൽ ബോണ് എന്ന് പറഞ്ഞ് പഠിച്ചു. ഇനി സെറിബ്രത്തിൻ്റെ ലോബ് പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ നമ്മൾ ലോബുകൾ പഠിക്കുകയാണ്. ഫ്രണ്ടൽ ലോബ്, പരേറ്റൽ ലോബ്, ഒസിപ്പിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്. അപ്പോൾ ഇതിൽ ഏത് ലോബാണ് നമ്മുടെ മോട്ടോർ ഫങ്ഷൻസ്, നമ്മുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് സാധ്യമാക്കി തരുന്നത്? ഏത് ലോബാണ്, ഫ്രണ്ടലാണോ, പരേറ്റലാണോ, ടെമ്പറലാണോ, സെൻട്രലാണോ, ഏത് ലോബാണ്? ആൻസർ ചെയ്യൂ. ഓപ്ഷൻ എ, ഫ്രണ്ടൽ ലോബാണ് നമുക്ക് ഈ മൂവ്മെൻറ്റ്സ് എല്ലാം, മോട്ടോർ ഏരിയ ആക്ടിവിറ്റീസ് എല്ലാം. എസ് എ, ഞാൻ പറയില്ലേ എസ് എ നിങ്ങൾക്ക് ചോദിക്കുന്നത്, എസ് എ മസിൽസ് ആയിട്ട് ചോദിക്കത്തില്ല, ഏതെങ്കിലും സ്പെസിഫിക് മസിൽസ് ആയിട്ട് ചോദിക്കത്തില്ല. പകരം എങ്ങനെയാണ് ചോദിക്കുക, ഇങ്ങനെ സ്കെൽറ്റൽ മസിൽസിനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, 5 മാർക്കിന് സ്കെൽറ്റൽ മസിൽസ് എന്താണ്, അതിൻ്റെ വരച്ച് അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തി, അതിൽ ഓരോ പാർട്ടും സാർക്കോമിയറും ആക്ഷൻ ലൈൻസും മയോസിനും ആക്ടിനും എല്ലാം എന്ത് ചെയ്യുക, മയോ ഇത് അതൊന്ന് അടയാളപ്പെടുത്തി അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ മോട്ടോർ ഏരിയ ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ഇൻ ദ ഫ്രണ്ടൽ ലോബാണ്. നമുക്ക് അതിൻ്റെ പിക്ചർ ഒന്ന് കാണണ്ടേ, നോക്കാം. 156 ഇതാണ് നമ്മുടെ എന്താ നമ്മുടെ ബ്രെയിൻ അല്ലെ, സെറിബ്രം ഇവിടെ ഇരിക്കുന്നു, ഇവിടെ സെറിബല്ലവും ഇരിക്കുന്നു. ഈ സെറിബ്രത്തിന് എന്തുണ്ട്, ഫ്രണ്ടിൽ ഫ്രണ്ടൽ ലോബുണ്ട്, ഇവിടെ ടെമ്പറൽ ലോബുണ്ട്, ഇവിടെ ഒസിപ്പിറ്റൽ ലോബുണ്ട്, ഇവിടെ പരേറ്റൽ ലോബുണ്ട് അല്ലെ. ഇതിൽ ഓരോ ലോബിൻ്റെയും ഫങ്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഈ പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓരോ ലോബിൻ്റെ ഫംഗ്ഷൻ നിങ്ങളുടെ കാണാൻ പറ്റും. ഫംഗ്ഷൻസ് അല്ല, അതിൻ്റെ ലോബിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫ്രണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, ഫ്രണ്ടൽ ലോബ് എന്താണ്, മോട്ടോർ കോർട്ടെക്സ് ഉള്ള ഏരിയ ആണ്. പ്രൈമറി മോട്ടോർ കോർട്ടെക്സ്, സൊമാറ്റിക് മോട്ടോർ കോർട്ടെക്സ്, അല്ലെങ്കിൽ പ്രീ മോട്ടോർ കോർട്ടെക്സ് എല്ലാം വരുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബിലാണ്. ഓക്കെ, എന്നാൽ അടുത്ത് പരേറ്റൽ ലോബ് എന്ന് പറയുമ്പോൾ സെൻസറി കോർട്ടെക്സ് എന്നാണ് അറിയപ്പെടുന്നത്, സെൻസറി കോർട്ടെക്സ്. ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറയുന്നത് വിഷ്വൽ കോർട്ടെക്സ് എന്നാണ് അറിയപ്പെടുന്നത്, കാരണം നമ്മുടെ കാഴ്ച ശക്തി സാധ്യമാക്കുന്നത് ഒസിപ്പിറ്റൽ ലോബാണ്. ടെമ്പറൽ ലോബിനെ അല്ലെങ്കിൽ ടെമ്പറൽ ലോബിനെ എന്താ പറയുന്നത് വെച്ചാൽ ഓഡിറ്ററി കോർട്ടെക്സ് ആൻഡ് ഓൾഫാക്ടറി കോർട്ടെക്സ്, അതായത് നമ്മുടെ മണവും കേൾവിയും ഹിയറിംഗ് കപ്പാസിറ്റിയും അതുപോലെ സ്മെല്ലിംഗ് കപ്പാസിറ്റിയും നമുക്ക് കിട്ടുന്നത് ഈ ടെമ്പറൽ ലോബിൽ നിന്നാണ്. നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കിയാലോ. ഇവിടെ നോക്കുക, ഈ ഒരു ചാർട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുക,
ഈ ചാർട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക, കാരണം ഇതിനകത്ത് നിന്നുണ്ട് അതിൻ്റെ കറക്റ്റായിട്ട് ഓരോ ഫംഗ്ഷൻസും. ഫ്രണ്ടൽ ലോബിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മോട്ടോർ ആക്ടിവിറ്റി ആണ്, വോളണ്ടറി കൺട്രോൾ ഓഫ് സ്കെൽറ്റൺ മസിൽസ്. നമ്മുടെ കൈകാലുകളെല്ലാം ചലിക്കുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ പരേറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ സെൻസറി ലോബാണ്, നമ്മുടെ ടച്ച്, പ്രഷർ, പെയിന്, വൈബ്രേഷൻ, ടേസ്റ്റ്, ടെമ്പറേച്ചർ, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് പരേറ്റൽ ലോബിൻ്റെ സഹായത്തോടു കൂടിയാണ്. നെക്സ്റ്റ് ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വൽ സ്റ്റിമുലേ പെർസീവ് ചെയ്യുന്ന നമ്മുടെ ഒസിപ്പിറ്റൽ ലോബാണ്, നമുക്ക് കാഴ്ചശക്തി സാധ്യമാക്കി തരുന്നത് ഒസിപ്പിറ്റൽ ലോബാണ്. പിന്നെ ടെമ്പറൽ ലോബ് ഉണ്ട്, അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഓൾഫാക്ടറി ഹിയറിങ്ങും പിന്നെ സ്മെല്ലും, ഓൾഫാക്ടറിയും പിന്നെ നമ്മുടെ ഓഡിറ്ററിയും രണ്ടും സാധ്യമാക്കുന്നത് ടെമ്പറൽ ലോബാണ്. ഇത്ര മെയിനായിട്ട് ഇത്രയുമെങ്കിലും ഫംഗ്ഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും 5 മാർക്കിനോ 10 മാർക്കിനോ സെർബ്രം ചോദിക്കാം. സെർബ്രം നമ്മളവിടെ എല്ലാ ലോബുകളും തിരിക്കുക, ലോബുകൾ അടയാളപ്പെടുത്തുക, അതിനുശേഷം ഇതിലുള്ള ഓരോ ലോബുകളിനെ കുറിച്ചും വിശദീകരിച്ച് നമ്മളൊരു 4-5 പാരഗ്രാഫ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഓക്കെ, അത് റയറാണ് സെറിബ്രം ചോദിക്കുന്നത്, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആക്സിലറി നെർവ്. ഞാൻ ഓൾറെഡി ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ ഒരു ക്ലാസ്സിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരു ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഒന്നുകൂടി ഞാനിവിടെ പറയുന്നതേ ഉള്ളൂ, പെട്ടെന്ന് പറഞ്ഞു പോകാം. ആക്സിലറി നെർവ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഡാഷ് കോഡ് ഓഫ് ബ്രാക്കിയൽ പ്ലെക്സസ്. അതായത് ആക്സിലറി നെർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ നെർവാണ് അല്ലേ, സ്പൈനൽ നെർവിൽ നിന്നുള്ള ഒരു ബ്രാഞ്ചാണ് ആക്സിലറി നെർവ്. നമ്മുടെ ആർട്ടീരിയൽ സിസ്റ്റം നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്പൈനൽ സിസ്റ്റവും പഠിക്കാനുണ്ട്. സ്പൈനൽ നെർവ്, ക്രാനിയൽ നെർവ്സ്, സ്പൈനൽ നെർവ്സ്, സ്പൈനൽ നെർവ്സിൻ്റെ ബ്രാഞ്ചസ്, അത് ഏത് പ്ലെക്സസിൽ വരുന്നു, അത് എങ്ങോട്ട് പോകുന്നു, അത് എങ്ങോട്ട് പോകുമ്പോൾ എന്ത് പേരറിയുന്നു, അങ്ങനെയുള്ളത് പ്രത്യേകതകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്സിലറി നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിയൽ പ്ലെക്സ് എന്താണെന്നറിയാവോ? ബ്രേക്കിയൽ പ്ലെക്സ് എന്താണ്, സെർവിക്കൽ പ്ലെക്സ് എന്താണെന്നുള്ളത് അത് ഞാനിവിടെ കാണിക്കാം. 10 ഇതൊക്കെ കാണുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ അയ്യോ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഞാനിതൊന്നും പഠിച്ചില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകും. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നല്ല പിക്ചേഴ്സിൽ, നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സിൽ കാണിച്ചു തരണം എന്നുള്ളത് കൊണ്ടാണ് ഈ പിക്ചർ ഞാൻ ഇവിടെ എടുത്ത്, ഈ അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ എടുത്ത് തരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ല ഇത് കേട്ടോ, നിങ്ങൾക്ക് ടെക്സ്റ്റ് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്പൈനൽ നെർവ്, നമ്മുടെ സ്പൈനൽ കോഡ്, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനകത്ത് സ്പൈനൽ കോഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ആ സ്പൈനൽ കോഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡും റൈറ്റും ലെഫ്റ്റും നെർവ്സ് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഇങ്ങനെ നെർവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ നെർവ്സ് എന്ത് ചെയ്യുന്നു, ആ C1, C2, C3, C4, C5 വരുമ്പോൾ അത്രയും നെർവ്സിനെ എന്ത് പറയുന്നു, നമ്മൾ സെർവിക്കൽ പ്ലെക്സസ് എന്ന് പറയുന്നു. സെർവിക്കൽ പ്ലെക്സസ് എന്ന് പറയുന്നു. സെർവിക്കൽ പ്ലെക്സസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ C5 മുതൽ T1, C5, C6, C7, C8, T1 വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുന്നു. ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തുറ, അതെടുത്ത് പ്ലെക്സസ് അല്ല, അത് സിംഗിൾ നെർവുകളായിട്ടാണ് അടുത്തുള്ളത് വരുന്നത്. അതിന് പ്ലെക്സസ് എന്ന് പറയാറില്ല, അതിന് തൊറാസിക് നെർവ്സ് എന്ന് മാത്രമേ പറയാറുള്ളൂ. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ T11 കഴിഞ്ഞാൽ അടുത്ത T12 മുതൽ അത് വീണ്ടും നെർവുകൾ പരസ്പരം ജോയിൻ ചെയ്താണ് ഒറിജിൻ ചെയ്യുന്നത്. അതിനെന്ത് പറയുന്നു, T12 മുതൽ L4 വരെയുള്ള ലംബാർ പ്ലെക്സസ് ആണ് പറയുന്നത്. ലംബാർ പ്ലെക്സസ് അത് കഴിഞ്ഞാൽ ലംബാർ പ്ലെക്സസിലെ L4 കഴിഞ്ഞാൽ നമ്മുടെ S4 വരെ വരുന്നത് എന്താണ്, സാക്രൽ ഫ്ലെക്സസ് എന്നാണ് പറയുന്നത്. സെർവിക്കൽ പ്ലെക്സസ്, ബ്രേക്കിയൽ പ്ലെക്സസ്, ലംബാർ പ്ലെക്സസ്, സാക്രൽ പ്ലെക്സസ്, ഒക്കെ ഒരേ നെർവുകളുടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഇവയെന്ത് പറയുന്നത്,
പ്ലെക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ആക്സിലറി നെർവ് ഏത് പ്ലെക്സിൽ നിന്ന് വരുന്നതാണ്? ബ്രേക്കിയൽ പ്ലെക്സിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ, ബ്രേക്കിയൽ പ്ലെക്സസ് തന്നെ അത് എന്ത് ചെയ്യുന്നു, മൂന്ന് കോഡുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. COR D ആണേ, മൂന്ന് കോഡുകളായിട്ട് ഡിവൈഡ് ചെയ്ത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സ്. ഇവിടെ നിങ്ങൾ കാണാം, നെർവ്സ് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സ്, നെർവ്സ് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സ് ആണ് ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് അവ എന്ത് ചെയ്യുന്നു, പരസ്പരം കണക്ട് ചെയ്ത് പിന്നെ അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് മൂന്ന് കോഡുകളായി മാറുന്നു. ഒന്ന് ലാറ്ററൽ കോഡ്, പോസ്റ്റീരിയർ കോഡ്, മീഡിയൽ കോഡ്. ഇതിൽ പോസ്റ്റീരിയർ കോഡിൽ നിന്നാണ് ഏത് നെർവ് വന്നിരിക്കുന്നത്? ഇവിടെ ആക്സിലറി നെർവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് കോഡാണ്, ഏത് കോഡാണ് കറക്റ്റ് ആൻസർ? ആക്സിലറി, ആക്സിലറി നെർവ് പോസ്റ്റീരിയർ കോഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇത് സബ്സ്കപ്യുലാർ ആണെങ്കിലോ അതും പോസ്റ്റീരിയറിൽ നിന്ന് തന്നെയാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മീഡിയൻ നെർവ് ആണെങ്കിലോ അത് നമ്മുടെ ഇവിടെ എന്താണ് മീഡിയൽ കോഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. മീഡിയൽ കോഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് മീഡിയൻ നെർവ്. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം നിങ്ങൾ, എനിക്കറിയാം നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കാണാതെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അതും നെർവ്സും അറ്റ്ലീസ്റ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാൻ നോക്കുക. അതിനുവേണ്ടി ഒരുപാട് സമയം ഇരുന്ന് ബാക്കിയുള്ള അതിൽ ചോദിച്ചാൽ ഒന്നോ രണ്ടോ മാർക്കിന്, അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നെർവ്സിൽ നിന്ന് വരത്തേയില്ല. ഒരു രണ്ട് മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത്രേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ സമയമുണ്ടെങ്കിൽ മാത്രം ഓൾറെഡി ബാലൻസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇതിന് ഈ ഒരു മാർക്ക് നഷ്ടപ്പെടുത്തേണ്ട എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്പൈനൽ നെർവ്സും അതിൻ്റെ ഡിവിഷൻസൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതെല്ലാം ആ ടോപ്പിക്സുകളെല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൊറോണറീസ് നേരത്തെ ഉണ്ടായിരുന്ന അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. കൊറോണറി സൈനസ് ഓപ്പൺസ് ഇൻറ്റു, ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ, റൈറ്റ് ഏട്രിയം, ഓൾറെഡി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എടുത്തുള്ളത് അതും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, ഇയർ പിന്ന. ഞാൻ അതാണ് പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇയർ പിന്ന ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കാർട്ട്ലേജ്. ഞാൻ കാർട്ട്ലേജിൻ്റെ ടൈപ്പും അത് ഏതൊക്കെ പാർട്ട് വരുന്നു എന്നുള്ള കാര്യവും, ഞാൻ ഹയാലിൻ കാർട്ട്ലേജ് എവിടെ വരുന്നു, ഇലാസ്റ്റിക് കാർട്ട്ലേജ് എവിടെ വരുന്നു, ഫൈബ്രോ കാർട്ട്ലേജ് എവിടെ വരുന്നു എന്നുള്ളത് പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പോൾ ഇയർ പിന്ന ഏത് കാർട്ട്ലേജ് ആണ്, ഇയർ പിന്ന ഏത് കാർട്ട്ലേജ് ആണ്? ഏത് കാർട്ട്ലേജ് ആണ്? ദറ്റ് ഈസ് ഇലാസ്റ്റിക് കാർട്ട്ലേജ്. ഓക്കെ, ഇലാസ്റ്റിക് കാർട്ട്ലേജ് ആണ് നമ്മുടെ ഇയർ പിന്ന ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫങ്ഷണൽ ഏരിയ നമ്പർ 4 ഓഫ് സെറിബ്രൽ കോർട്ടെക്സ്. നിങ്ങളുടെ കയ്യിൽ ആശാലത ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ നമ്പർ 4 ഫങ്ഷണൽ ഏരിയാസ് നിങ്ങൾ മെനക്കെട്ട്, അതും ഞാൻ നേരത്തെ സ്പൈനൽ നെർവ് പറഞ്ഞതുപോലെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് അനാട്ടമിയിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ പഠിക്കാൻ പറ്റുന്ന നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറേ പോർഷൻസ് ഉണ്ട്. ആ പോർഷൻസ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ന്യൂറോണ്, പിന്നെ സെറിബെല്ലം, അതിൻ്റെ ഫങ്ഷൻസ്, സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ലോബുകൾ, അതിൻ്റെ ഫങ്ഷൻസ്, ഫിഷേഴ്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ പഠിക്കുക. ക്രാനിയൽ നെർവ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, അതൊക്കെ പഠിക്കുക. പക്ഷേ ഈ സെറിബ്രൽ കോർട്ടെക്സും അതിൻ്റെ ഓരോ നമ്പർ ഏരിയയും ഏതാണെന്ന് പഠിക്കുക എന്നുള്ളത് വളരെ ടഫാണ്. അത് നിങ്ങൾക്ക് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും ആയിരിക്കും. അപ്പോൾ അത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു തരികയാണ്. സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഫങ്ഷണൽ ഏരിയ നമ്പർ 4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മോട്ടോർ ഏരിയ ആണ് നാലാമത്തെ ഏരിയ. അതിൻ്റെ ഞാൻ അതിൻ്റെ ആ ഫങ്ഷണൽ ഏരിയയുടെ പിക് നിങ്ങൾക്ക് ഇനി കാണാതെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇതാണ് ഫങ്ഷണൽ ഏരിയയുടെ പിക്ചർ. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ കോർട്ടെക്സ് ഏരിയ, ഫങ്ഷണൽ ഏരിയ ഇവിടെയാണ്. രണ്ടാമത്തത് മൂന്നാമത്തത് ഒന്നും രണ്ടും മൂന്നും എന്ന് പറഞ്ഞാൽ സെൻസറി ഏരിയസ് ആണ്, റിലേറ്റഡ് ടു അസോസിയേഷൻ ഏരിയാസ്, സെൻസറി ഏരിയസ് ആണ്. നാലാമത്തെ എന്നാൽ ഫ്രണ്ടൽ ലോബിൽ വരുന്ന മോട്ടോർ ഏരിയ ആണ്. ഇവിടെ കാണാം മോട്ടോർ കോർട്ടെക്സ് ആണ് 4. പിന്നെ ആറാമത്തെ എന്ന് പറയുന്നത് മോട്ടോർ കോർട്ടെക്സ് തന്നെയാണ്. എട്ടാമത്തെ എന്ന് പറയുന്നത് ഫ്രണ്ടൽ ഐ ഫീൽഡിൻ്റെ, നമ്മുടെ നെറ്റിയിലെ ഐ ഫീൽഡിൻ്റെ ഏരിയ ആണ് എട്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ 45-ാമത്തെ ഏരിയ, 44-ാമത്തെ ഏരിയ, 11-ാമത്തെ ഏരിയ, 17-ാമത്തെ ഏരിയ, 47-ാമത്തെ ഏരിയ, ഇതെല്ലാം ഫ്രണ്ടലാണ് വരുന്നത്. അതായത് നമ്മുടെ ഓരോ ഭാഗത്തിനും
ഓരോ ഫങ്ഷൻസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ, അതിനൊരു നമ്പറും ഇട്ട് വച്ചിട്ടുണ്ട്. അറിയാവുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അല്ലാതെ ഇതിലുള്ള എല്ലാ നമ്പറും കൂടെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കുന്നതല്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ മോട്ടോർ ഏരിയ 4 ആണെന്നുള്ള കാര്യവും, സെൻസറി ഏരിയ 7 ആണെന്നുള്ള കാര്യവും, അതുപോലെ വിഷ്വൽ ഏരിയ 17 ആണെന്നുള്ള കാര്യവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ ടെമ്പറൽ ലോബിൽ വരുന്നത് 22, നമ്മുടെ കേൾവി ശക്തി അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വെർണിക്സ് വരുന്നത് 22 ആണ്, വെർണിക്സ് വരുന്നത്. ഓക്കെ, സ്പീച്ച് നമ്മുടെ കോംപ്രിഹെൻഷൻ ഓഫ് സ്പീച്ച് സാധ്യമാകുന്നത് ഈ 22 എന്നുള്ള ഈ വെർണിക്സ് ഏരിയയാണ്. ബ്രോക്കാസ് ഏരിയയും വെർണിക്സ് ഏരിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബ്രോക്കാസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടോർ സ്പീച്ച്, ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ട് അല്ലേ, ഞാൻ സംസാരിക്കുന്നത് എന്താണ്, അത് മോട്ടോർ സ്പീച്ചാണ്, അത് ബ്രോക്കാസ് ഏരിയ ആണ് നമുക്ക് സഹായിക്കുന്നത്. വെർണിക്സ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഏതാണ് ഫങ്ഷൻ ചെയ്യുന്നത്? അത് വെർണിക്സ് ഏരിയ ആണ്, കോംപ്രിഹെൻഷൻ ഓഫ് സ്പീച്ച് സാധ്യമാകുന്നത്. ഓക്കെ, അല്ല അതിൻ്റെ നമ്പർ മാത്രമായിട്ട് വേണമെങ്കിൽ ഈ പിക്ചർ എടുക്കുക കേട്ടോ. ഈ പിക്ചർ വേണമെങ്കിൽ ഇത് ഞാനെല്ലാം ഈ പിക്ചറുകളെല്ലാം ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്, നിങ്ങൾ ഗൂഗിളിൽ തപ്പിയാലും കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റി അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഓരോ ഹോർമോൺസും നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ഗ്ലാൻഡിൽ നിന്ന് വരുന്നു, എന്താണ് അതിൻ്റെ ഫങ്ഷൻ, എങ്ങോട്ട് പോകുന്നു, എങ്ങനെ അത് റെഗുലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് എൻഡോക്രൈൻ സിസ്റ്റം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് 5 മാർക്കിനും 10 മാർക്കിനും 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ ഡാഷ് ഗ്ലാൻഡ്. ഏത് ഗ്ലാൻഡാണ് സെക്രീറ്റ്? നിങ്ങൾ ആൻസർ ചെയ്യൂ. ഓൾറെഡി നിങ്ങൾ എൻഡോക്രൈൻ സിസ്റ്റം എല്ലാവരും പഠിച്ചു കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആരാണ്? FSH പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? FSH പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? ആരെങ്കിലും പറയൂ, FSH പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? FSH പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റൂട്ടറി ഗ്ലാൻഡ് ആണ്. അതായത് നമ്മുടെ സെക്ഷുവൽ ഓർഗൻസിൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടോ ഓവറിയിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡോ? റോസ്, അഡ്രിനൽ ഗ്ലാൻഡ് ഒന്നും അല്ല ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റൂട്ടറി ആണ്. നമ്മുടെ പിറ്റൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ പിറ്റൂട്ടറി ആണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് എവിടെ പോകുന്നു? നമ്മുടെ ഓവറിയിലോട്ട് പോകുകയും നമ്മുടെ ഓവം പ്രൊഡക്ഷന് സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ദേഷ്യപ്പെട്ടതല്ല, നിങ്ങൾ പഠിക്കണം. അങ്ങനെ ഇതുപോലെയുള്ള തെറ്റ്, ചെറിയ ചെറിയ തെറ്റുകൾ, വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ അത് നിങ്ങൾ തെറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഫങ്ഷൻ അപ്പോൾ നമുക്ക് അതിൻ്റെ, ഞാൻ അതിന് ചെറിയൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫങ്ഷൻ ഓഫ് 612 പേജിൽ ഈ ഒരു പിക്ചറിനകത്ത് അത്യാവശ്യം, അതായത് എല്ലാ ഹോർമോൺസിൻ്റെ ഫങ്ഷനൊന്നുമില്ല, എന്നാലും എല്ലാ ഹോർമോൺസും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഗ്ലാൻഡുകളും ആ ഗ്ലാൻഡുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളും, ഹൈപ്പോതലാസ്മസിൽ നിന്നും ഏതൊക്കെ ഹോർമോൺസ് വരുന്നുണ്ട്? ADH വരുന്നുണ്ട്, വാസോപ്രസിനും ഓക്സിറ്റോസിനും വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്? ഓൾ റെഗുലേറ്ററി ഹോർമോൺസ് അല്ലേ. എല്ലാ, ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് ഡീറ്റെയിൽ ആയ എല്ലാ ഹോർമോൺസും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഓരോ ഹോർമോൺസും അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ക്വിക്ക് റെഫറൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. ആൻറ്റീരിയർ പിറ്റൂട്ടറിയിൽ നിന്ന് ഏതൊക്കെ ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവിടെയാണ് FSH, LH, MSH, ACTH, TSH, GH, പ്രൊലാക്ടിൻ എല്ലാം വരുന്നത്. പോസ്റ്റീരിയർ പിറ്റൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് ഓക്സിറ്റോസിനും വാസോപ്രസിനും. വാസോപ്രസിൻ്റെ മറ്റൊരു പേര് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഈ ADH എന്ന് പറഞ്ഞ് മാത്രം 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ADH എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹൈപ്പോതലാമസിനെ കുറിച്ച് എഴുതുക, ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യവും പിറ്റൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് എഴുതുക, പിറ്റൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ പിറ്റൂട്ടറിയിൽ അതിൽ കണക്ട് ചെയ്യും, സ്റ്റോർ ചെയ്യുന്ന കാര്യവും, ആവശ്യാനുസരണം അത് റിലീസ് ചെയ്യുന്ന കാര്യവും, അതിൻ്റെ ടാർഗറ്റ് ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നി ആണെന്നും കിഡ്നിയിൽ എന്താണ് അതിൻ്റെ
ഫംഗ്ഷൻ എന്നുള്ളതും കിഡ്നിയിലെ നെഫ്രോണിൽ അത് എവിടെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാം വിശദീകരിക്കണം. അല്ലാതെ എ ഡി എച്ച് എന്ന് പറഞ്ഞ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ വാസോപ്രസിഡൻ എന്നുള്ള മറ്റൊരു പേരെന്നുള്ള പറഞ്ഞ് മാത്രം എഴുതി 5 മാർക്ക് കിട്ടും. ഇല്ല, അത് എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ എത്തുന്നു, എങ്ങനെ അത് റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് പല ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്ത് ചേർത്താലേ അവിടെ 5 മാർക്ക് കിട്ടും. ചിലപ്പോൾ 5 മാർക്കിന് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് ഏതൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? തൈറോക്സിനും ട്രൈഡോ തൈറോയിനും കാൽസിറ്റോണിനും. അതുപോലെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് നമ്മുടെ കാൽസ്യം റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് നമ്മുടെ കാൽസിറ്റോണിൻ, തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിനും, പിന്നെ നമ്മുടെ പാരാതൈറോയിഡ് ഹോർമോൺ, പാരാതൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നുമുള്ള പാരാതൈറോയിഡ് ഹോർമോണും എന്ത് ചെയ്യുന്നു, നമ്മുടെ കാൽസ്യം റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സെക്രീഷൻസ്, അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ മെഡുലയിൽ നിന്നുള്ള സെക്രീഷൻ ഏതാണ്? എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും. പിന്നെ കോർട്ടെക്സിൽ നിന്നാണ് കോർട്ടിസോളും കോർട്ടിക്കോസ്റ്റിറോണും അൾഡോസ്റ്റിറോണും ആൻഡ്രോജൻസും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗ്ലൂക്കോസ് റെഗുലേറ്റ് ചെയ്യുന്ന, ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കാഗോണും. അതിൻ്റെ ഫംഗ്ഷൻ ചോദിക്കാവുന്ന കാര്യമാണ്. അതുപോലെ എല്ലാ ഹോർമോൺസും പഠിക്കുക. ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർകലേറ്റഡ് ഡിസ്ക് ഈസ് പ്രസൻറ്റ് ഇൻ, അതായത് നമ്മുടെ സ്കെൽറ്റൺ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്, ഇതാണ് 3 ടൈപ്പിലുള്ള മസിൽസ്. അവയുടെ ഡിഫറൻസ് നമ്മൾ പഠിക്കും. അവിടെ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് ഏത് മസിലാണ് കാണുന്നത്, അല്ലെ? ഏത് മസിലാണ് കണ്ടിട്ടുള്ളത്? സ്കെൽറ്റൽ മസിലാണോ, സ്മൂത്ത് മസിലാണോ, കാർഡിയാക് മസിലാണോ? ഇറ്റ് ഈസ് ഇൻ, ഇല്ല, ഈസോഫാഗസ് ലോങ് എസ് എ വരത്തില്ല, ഈസോഫാഗസ് വരത്തില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ 10 മാർക്കിൻ്റെ എസ് എ എന്ന് പറയുന്ന ഒരേ ഒരു ക്വസ്റ്റ്യനെ ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒന്ന് ലങ്സ്, പിന്നെ വേണമെങ്കിൽ റെയറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ബ്രോങ്കോ പൾമണ്ടറി സെഗ്മെൻറ്റ്സ്, വളരെ റെയറാണ്, ചിലപ്പോൾ ചോദിക്കാം. ക്ലിയർ? ഇത്രയും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ലോങ് എസ് എ വരത്തുള്ളൂ. പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നുമാണ് ബാക്കി വരുന്നത്. ലങ്സ് ഞാൻ 5 മാർക്കിന് ചോദിക്കാം, ബ്രോങ്കോ പൾമണ്ടറി സെക്കൻഡ് 5 മാർക്കിന് ചോദിക്കാം, ട്രക്കിയ 5 മാർക്കിന് ചോദിക്കാം, ബ്രോങ്കെ ആൻഡ് ബ്രോങ്കിയോൾസ് എന്ന് ചേർത്തിട്ട് 5 മാർക്കിന് ചോദിക്കാം, ഡയഫ്രം എന്ന് മാത്രം ചോദിച്ചിട്ട് 5 മാർക്കിന് ചോദിക്കാം. അത്രയുമാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. ഇനി നമ്മുടെ എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ 10 മാർക്ക് എന്ന് പറയുന്നത് സ്റ്റൊമക്കാണ്. ക്ലിയർ ആവുന്നുണ്ടോ? സ്റ്റൊമക്കാണ് അവിടുത്തെ 10 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ പഠിക്കേണ്ട 5 മാർക്കിന് ലിവർ ചോദിക്കാം, പിന്നെ 5 മാർക്കിന് ഏത് ചോദിക്കാം, ഈസോഫഗസ് വേണ്ട, ഫാരിങ്സ് 5 മാർക്കിന് ചോദിക്കാം. ഫാരിങ്സ് കാരണം 3 ഡിവിഷൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ 3 5 മാർക്കിന് ചോദിക്കാം. സ്മോൾ ഇൻഡസ്റ്റൈൻ 5 മാർക്കിന് ചോദിക്കാം. പിന്നെ നമ്മുടെ ഡ്യുവോഡിനം മാത്രമായിട്ട് വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. പിന്നെ ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ ഡിഫറൻസ് 5 മാർക്കിന്, 5 മാർക്കല്ല 2 മാർക്കിന് ചോദിക്കാം, അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്? അപ്പോൾ അതുപോലെ ബോൺ പഠിക്കുകയാണെങ്കിൽ, ബോൺസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് ബോൺ 10 മാർക്കിന് ചോദിക്കാറുണ്ട്. സൈനോവിയൽ ജോയിൻറ്റ്, അതിൽ ഹിപ്പോ അല്ലെങ്കിൽ ഷോൾഡറോ വെച്ചിട്ട് 10 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ അതുപോലെ റീനൽ സിസ്റ്റം വന്നാൽ കിഡ്നി 10 മാർക്കിന് ചോദിക്കാറുണ്ട്. യൂറെറ്റർ, യൂറിനറി ബ്ലാഡർ, യൂറെത്ര എന്ന് പറയുന്നത് അതെല്ലാം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. കിഡ്നിയാണ് എന്ത് ചെയ്യുന്നത് 10 മാർക്കിന് കൂടുതലും ചോദിക്കുന്നത്. ഇനി വളരെ റെയറായിട്ട് മാത്രം എന്ത് ചെയ്യാറുണ്ട്, യൂറിനറി ബ്ലാഡർ 10 മാർക്കിന് വളരെ റെയറായിട്ട് ബാക്കിയുള്ള സിസ്റ്റത്തിനെ കുറിച്ച് മൊത്തം എല്ലാം ഉണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൽ പകുതി മാർക്ക് യൂറിനറി ബ്ലാഡറിന് വരത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ എല്ലാ ചാപ്റ്ററിലും ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൽ അറിയാൻ പറ്റും ഓരോ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് എസ് എ ടോപ്പിക്സ് ഏതൊക്കെയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അല്ലാത്തവർക്ക് എനിക്ക് ആക്ച്വലി സമയം, നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റുന്നില്ല, സമയം തീരെ ഇല്ലാത്തത് കൊണ്ടാണ്. കുട്ടികൾക്ക് പോലെ അവർക്ക് ഇനിയും ഞാൻ 3 ചാപ്റ്റർ, ഈ റീനൽ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഈ 3 ചാപ്റ്റർ നമുക്ക് ഇനിയും ക്ലാസ്സുകൾ അവർക്ക് ഞാൻ എടുത്തു കൊടുക്കാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഒരുവിധം ആയി, സോഷ്യോളജി ആയി, സൈക്കോളജി, ലാസ്റ്റത്തെ 2 ചെറിയ ടോപ്പിക്സ് മാത്രമേ, പോർഷൻസ് മാത്രമേ ഉള്ളൂ, 2 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അനാട്ടമിയും ഫിസിയോളജിയുമാണ് നമുക്ക് ഇനി 3 ചാപ്റ്ററുള്ളൂ. പക്ഷേ അത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതിനാണ്, ആകെ നെർവസ് സിസ്റ്റം ആണുള്ളത്. അതിൽ നെർവസ് സിസ്റ്റം, അതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എല്ലാം അവർക്ക് എടുത്തു കൊടുക്കും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് നെർവസ് സിസ്റ്റത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, അതുപോലെ നമ്മുടെ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ, റീനൽ സിസ്റ്റത്തിൽ നെഫ്രോണിൻ്റെ സ്ട്രക്ചറും 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ കിഡ്നിയുടെ ഫിസിയോളജി ചോദിക്കാൻ ചാൻസ് ഉള്ള ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലെങ്കിൽ ഗ്ലോമർലാർ ഫിൽട്രേഷൻ, ഗ്ലുജസ്റ്റ ഗ്ലോമർലാർ അപ്പാരറ്റസ് അല്ലെങ്കിൽ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ യൂറിൻ ഫോർമേഷൻ,
ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂറിൻ. പാസ്സാകാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്, ഞാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഒരു സജഷൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങളൊരു കഴിഞ്ഞ 10 വർഷത്തുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമ്പൽസറിലി പഠിച്ചിട്ട് പോവുക. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് അത്രയും നിങ്ങൾ കമ്പൽസറി പഠിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റി ആയാലും അല്ലെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിലുള്ള എല്ലാ ടോപ്പിക്കും, അതിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല മാർക്കോടെ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ പറ്റും. അതിൽ നിന്നല്ലാതെ ഇത് എൻ്റെ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്, കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. പക്ഷേ അതിനകത്തൊന്നും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇല്ല, അത് ഓർമ്മ വേണം. അവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക തന്നെ വേണം. ആ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചാൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, 1 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസും അതിൽ ചെറിയ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ച ടോപ്പിക്സ്, ആ ഒരു രീതി ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരുന്നത്. പക്ഷേ ആ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. അത് നിങ്ങൾക്ക് ഞാൻ പറയങ്ങി തരാനേ എനിക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ കാർഡിയാക് മസിലാണ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ഉള്ളത്. പേജ് നമ്പർ 44. ഞാൻ കാർഡിയാക് നമ്മുടെ ഇത് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ, ഇൻ്റർകലേറ്റഡ് ഡിസ്ക് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ലാത്തവരാരും കാണാൻ ചാൻസ് ഇല്ല, കാരണം അതൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ് അല്ലേ. സ്കെലറ്റൽ മസിൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ, സ്കെലറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് ഒക്കെ അവിടെ നമ്മളവിടെ ക്ലാസിഫിക്കേഷൻ എവിടെയാണ് പഠിച്ചത്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് കാർഡിയാക് മസിൽസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കാർഡിയാക് മസിൽസ് പരസ്പരം ജോയിൻ ചെയ്യുന്ന ഈ ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ബ്രാഞ്ചിങ് ഓഫ് കാർഡിയാക് സെൽസ് വരുന്നുണ്ട്, മസിൽ സെൽസ് വരുന്നുണ്ട്. അതിൽ സെല്ലുകൾ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യുന്ന ഈ ജംഗ്ഷനെ നമ്മൾ എന്ത് പറയുന്നു, ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് റീസെൻ്റ് എക്സാമിന്. പക്ഷെ അതുകൊണ്ട് ഇത് കേരള യൂണിവേഴ്സിറ്റിക്കാർക്കും ഉപകാരമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. ദ സെൽ ഓർഗനൽ ദാറ്റ് കണ്ടെയ്ൻസ് ഡി എൻ എ, ഇത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? അതായത് നമ്മുടെ സെല്ലിൽ എവിടെയാണ് ഡി എൻ എ കാണുന്നത്? ന്യൂക്ലിയസിലാണ് ഡി എൻ എ കാണുന്നത്. പക്ഷേ നമ്മുടെ സെല്ലിനകത്തുള്ള സെൽ ഓർഗനൽസിൽ, ന്യൂക്ലിയസ് അല്ലാതെ തന്നെ ഒരു സെൽ ഓർഗനിൽ എന്തുണ്ട്? ഡി എൻ എ ഉണ്ട്. അത് ഏത് സെൽ ഓർഗനലാണ്? ഏത് സെൽ ഓർഗനലാണ്? മൈറ്റോകോൺഡ്രിയ ആണോ, ഗോൾഗി അപ്പാരറ്റസ് ആണോ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണോ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണോ? അത് മൈറ്റോകോൺഡ്രിയ ആണ്. അറിഞ്ഞുകൂടാത്തൊരു നോട്ട് ചെയ്തേക്കുക, നമ്മുടെ സെല്ലിൽ ന്യൂക്ലിയസ് ഒഴികെ മൈറ്റോകോൺഡ്രിയയിലും എന്തുണ്ട്? സെൽ ഡി എൻ എസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെ പിക്ചറാണ്, വലിയൊരു പിക്ചറാണ്. ഇതിനകത്ത് നോക്കുക നിങ്ങൾ, മൈറ്റോകോൺഡ്രിയയുടെ ഈ ഒരു ഡബിൾ ലെയർഡ് മെമ്പറിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിൽ, നിങ്ങൾ പർപ്പിൾ കളറിൽ നിങ്ങളോട് കാണാൻ പറ്റുന്ന എന്താണ്? ഇത് ഡി എൻ എ ആണ്. ഓക്കെ, മൈറ്റോകോൺഡ്രിയയ്ക്ക് അകത്ത് ഡി എൻ എ ഉണ്ട്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ദ കാർട്ടിലേജ് ദാറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ആൻഡ് മെയിൻറ്റെയിൻസ് ഷേപ്പ് ഓഫ് ദ പിന്ന ഓർ ലോബ് ഓഫ് ദ ഇയർ. നിങ്ങൾ കണ്ടായിരുന്നോ നേരത്തെ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും ഈ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി വന്നപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അതിൽ മനസ്സിലാക്കേണ്ടത് കാർട്ടിലേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? കാർട്ടിലേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ടൈപ്സ്, ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഏതാണത്? ഹയാലിൻ കാർട്ടിലേജ് ആണോ, ഫൈബ്രോ കാർട്ടിലേജ് ആണോ, ഇലാസ്റ്റിക് ഫൈബ്രോ കാർട്ടിലേജ് ആണോ, കോൺട്രോ കാർട്ടിലേജ് ആണോ, ഏതാണ് ആൻസർ ചെയ്യൂ. പിന്നെ എക്സ്റ്റേണൽ പിന്ന ഓഫ് ദ ഇയർ, ഞാൻ ഇപ്പം തന്നെ 4 പ്രാവശ്യമായിട്ട് പറഞ്ഞു. കറക്റ്റ് ഓപ്ഷൻ സി, ഇലാസ്റ്റിക് ഫൈബ്രോ കാർട്ടിലേജ്. ഇലാസ്റ്റിക് ഫൈബ്രോ കാർട്ടിലേജ് ആണ് എക്സ്റ്റേണൽ പിന്ന വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹോർമോൺസ് റെസ്പോൺസിബിൾ ഫോർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷൻ. ഇത് ആണെങ്കിൽ 5 മാർക്കിനും ചോദിക്കാം.
അതായത് അഡ്രീനൽ ഗ്ലാൻഡ് നമ്മൾ പഠിക്കുമ്പോൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നും അഡ്രീനൽ മെഡുലയിൽ നിന്ന് കോർട്ടെക്സും ഉണ്ട് അല്ലേ അഡ്രീനൽ ഗ്ലാൻഡിൽ, അതിൽ അഡ്രീനൽ മെഡുലയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോം ചെയ്യുന്ന എപ്പീനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോറെപ്പീനെഫ്രിൻ അല്ലെങ്കിൽ നോറഡ്രിനാലിൻ എന്നുള്ള മെഡിസിൻസ് അല്ല അത് മെഡിസിൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അതിലാ മെഡിസിൻസ് എന്ന് ഹോർമോൺ, അത് ഹോർമോൺസ് ആണ്. അപ്പം ഈ ഹോർമോൺസ് എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? കറക്റ്റ് ഓപ്ഷൻ സി, എപ്പീനെഫ്രിനും നോറെപ്പീനെഫ്രിനും ആണ്. ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ശാരീരികമായിട്ടുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് സംഭവിക്കാറുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഫൈറ്റ് ഫ്ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡ്, കിഡ്നിയുടെ മുകളിൽ ഇരിക്കുന്ന സുപ്രാറീനൽ എന്ന പേരുള്ള അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, അഡ്രിനൽ ഗ്ലാൻഡിലെ മെഡുലയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പീനെഫ്രിനും നോറെപ്പീനെഫ്രിനും എന്നുള്ള ഹോർമോൺസ്, ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അതിനെ കോമൺലി എന്ത് പറയുന്നു? ഫൈറ്റ് ഫ്ലൈറ്റ് റിയാക്ഷൻ എന്നാണ്, അല്ലെങ്കിൽ ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ സയൻസ് ആ സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ? അതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ വായിക്കാം. ഓക്കെ, യെസ്, അഡ്രീനൽ ഗ്ലാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്ട്രക്ചറലി ദേ ആർ വെരി സിമിലർ, വിച്ച് എക്സ്പ്ലെയിൻ ദ സിമിലർ. അതാണ് വേണ്ട, ടുഗദർ പൊട്ടൻഷിയേറ്റ് ദ ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസ്. അതായത് നമ്മുടെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും എന്ത് ചെയ്യുന്നു? എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന റെസ്പോൺസസ് ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസിംഗ് ബ്ലഡ് പ്രഷർ, ഡൈവേർട്ടിംഗ് ബ്ലഡ് ടു എസെൻഷ്യൽ ഓർഗൻസ് ഇൻക്ലൂഡിംഗ് ഹാർട്ട്, ബ്രെയിൻ, സ്കെൽറ്റൽ മസിൽസ് ബൈ ഡൈലേറ്റിംഗ് ദെയർ ബ്ലഡ് വെസൽസ് ആൻഡ് കൺസ്ട്രിക്ടിംഗ് ദോസ് ഓഫ് ലെസ് എസെൻഷ്യൽ ഓർഗൻസ് സച്ച് ആസ് സ്കിൻ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സെൻട്രൽ ഓർഗൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ടും ബ്രെയിനും സ്കെൽറ്റൽ മസിൽസിലോട്ടും എന്ത് ചെയ്യുന്നു? ബ്ലഡിൻ്റെ സപ്ലൈ കൂട്ടും. എങ്ങനെ കൂട്ടും? അവിടുത്തെ ബ്ലഡ് വെസൽസ് എല്ലാം ഡയലേറ്റ് ചെയ്ത് അങ്ങോട്ടുള്ള ബ്ലഡിൻ്റെ സപ്ലൈ കൂട്ടും. അത് പോയിട്ട് ആ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടണമെങ്കിൽ പുറം ഭാഗത്ത് വളരെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്കിന്നിലോട്ടൊന്നുമുള്ള ബ്ലഡ് സപ്ലൈ തൽക്കാലമായിട്ട് കുറയ്ക്കണം. അതിനെന്ത് ചെയ്യും? അവിടുത്തെ ബ്ലഡ് വെസൽസ് എല്ലാം ചുരുക്കും, അല്ലെങ്കിൽ കൺസ്ട്രിക്ട് ചെയ്യും. ഇതെല്ലാം എന്തിൻ്റെ എഫക്റ്റാണ്? നമ്മുടെ എപ്പീനെഫ്രിനും നോറെപ്പീനെഫ്രിൻ്റെ റിയാക്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിക് റേറ്റ്, തൈറോയ്ഡ് ഗ്ലാൻഡാണ് എന്തിൻ്റെ പങ്കെടുക്കുന്നത്? മെറ്റബോളിസത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോർമോൺസും എന്ത് ചെയ്യും? നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടും. ഒപ്പം നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിള് ഡൈലേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നോർമലി ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസിൻ്റെ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഹാർട്ട് റേറ്റ് കൂട്ടുന്നു, ബ്ലഡ് പ്രഷർ കൂട്ടുന്നു, ഇൻറ്റേർണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസിൻ്റെ ബ്ലഡ് സപ്ലൈ കൂട്ടുന്നു, അതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പെരിഫറൽ ഓർഗൻസിൻ്റെ ബ്ലഡ് സപ്ലൈ കുറയ്ക്കുന്നു, മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നു, അതുപോലെ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നു. രണ്ടും കൂടെയാണ് നിങ്ങൾ പാസ്സാകേണ്ടത്, ഓരോന്നിനും സെപ്പറേറ്റ് അല്ല. രണ്ടിനും കൂടെ 50% മാർക്ക് നിങ്ങൾക്ക് വേണം പാസ്സാകാൻ വേണ്ടി. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൻസ് ഓഫ് ടേസ്റ്റ്, നമ്മൾ ടേസ്റ്റ് നമ്മുടെ രുചി നോക്കുന്നതിനെ എന്താ പറയുന്നത്? ഓൾഫാക്ഷൻ എന്നാണോ, ഓഡിഷൻ എന്നാണോ, ജസ്റ്റേഷൻ എന്നാണോ, അരമേഷൻ എന്നാണോ പറയുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ജസ്റ്റേഷൻ, ജസ്റ്റേറ്ററി എന്ന് പറയാറില്ലേ. അതായത് നമ്മുടെ രുചി നോക്കുന്നതിന്, അല്ലെങ്കിൽ നാവിൻ്റെ ഫങ്ഷൻസിന് എന്താണ് പറയുന്നത്? ജസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോർമൽ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ ദ ഫെലോപ്യൻ ട്യൂബ്. എന്താണ് ഫെലോപ്യൻ ട്യൂബ്? നമ്മുടെ യൂട്രൈൻ ട്യൂബ്, യൂട്രസിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് കൈ പോലെ ഇങ്ങനെ നിൽക്കുന്ന രണ്ട് ട്യൂബ് ഉണ്ട് അല്ലേ, അതിനെ പറയുന്ന പേരെന്താണ്? ഫെലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂട്രൈൻ ട്യൂബ് എന്നാണ്. അതിൽ ഒരു സൈറ്റ്, ഒരു ഭാഗത്തിന്, ഇതെല്ലാം യൂട്രസിൻ്റെ ഫെലോപ്യൻ ട്യൂബിൻ്റെ പാർട്ടുകൾ തന്നെയാണ്. പക്ഷേ അതിൽ ഒരു ഭാഗത്താണ് എന്താ
അവിടെ കോമൺ ആയിട്ട് നോൺ ഫെർട്ടിലൈസേഷൻ, എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നുള്ള ഓവവും അച്ഛനിൽ നിന്നുള്ള സ്പേമും ഒത്തുചേർന്ന് സൈഗോട്ട് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ കുഞ്ഞ് ഫോം ചെയ്യുന്ന ഭാഗം, കുഞ്ഞ് ഫോം ചെയ്യുന്നതിനാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നത് ഈ ഫെലോപ്യൻ ട്യൂബിൻ്റെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ, ആംപ്യൂള എന്നാണ് അറിയപ്പെടുന്നത്. അത് സ്ട്രക്ചർ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആംപ്യൂള ഏതാ ഭാഗത്ത് വരുന്നതെന്ന് അറിയോ? ഞാൻ ആ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരാം. 400 യെസ്, ഇതാണ് നമ്മുടെ യൂട്രസിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞ സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറിൽ ഇതാണ് യൂട്രൈൻ ട്യൂബ് എന്ന് പറയുന്നത് അല്ലേ. യൂട്രൈൻ ട്യൂബർ എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ ഫെലോപ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഇതാണ്. ഇതിൽ ഈ വിരലുകൾ പോലെ കാണപ്പെടുന്ന ഈ ഭാഗത്തിന് എന്ത് പറയുന്നത്? ഫിംബ്രിയ എന്ന് പറയുന്നു. അതിന് മുന്നേ തൊട്ട് മുകളിലുള്ളത് ഇൻഫൻറ്റിബുലം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഈ വളവ് വരുന്ന ഈ ഭാഗത്തിനാണ് എന്ത് പറയുന്നത്? ആംപ്യൂള എന്ന് പറയുന്നു. ഇറ്റ് ഇസ് എ സൈറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ, കോമൺ നോർമൽ സൈറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്തിന് എന്ത് പറയുന്നത്? ഇൻഡസ്ട്രീഷ്യൽ പാർട്ട് എന്നാണ് പറയുന്നത്. അതിലിങ്ങനെ ഈ ഭാഗത്തിന് ഇസ്തുമസ് എന്നാണ് പറയുന്നത്. ഇസ്തുമസ് എന്നാണ് പറയുന്നത്. ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് ഇൻഡസ്ട്രീഷ്യൽ പാർട്ട് ഓഫ് യൂട്രൈൻ ട്യൂബ് എന്ന് പറയാറുണ്ട്. ഇൻഡസ്ട്രീഷ്യൽ പാർട്ട്, ഇസ്തുമസ്, ആംബ്യൂള, ഇൻഫൻറ്റിബുലം, ഫിംബ്രിയ, ഓവറി. ഓക്കെ, ഓവറിൽ നിന്ന് ഓവം ഇവിടെ കയറി ഇവിടെ വഴി ഇങ്ങനെ വന്നു യൂട്രസിനകത്ത് ഫിക്സ് ചെയ്യുന്നു, ഇവിടെ വളരുന്നു, എന്നിട്ട് കുഞ്ഞ് ജനിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. മോട്ടോർ നെർവ് വിച്ച് ഹെൽപ്സ് ദ മൂവ്മെന്റ് ഓഫ് ടങ്ക്. അതായത് ഇവിടെ എന്താണ് നമ്മൾ ടോപ്പിക്? എന്താണ്? ക്രാനിയൽ നെർവ്സ്. ക്രാനിയൽ നെർവ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്രാനിയൽ നെർവ്സ്. ആ ഓർഡറിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ എവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ അത് മോട്ടോർ നെർവാണോ, അത് സെൻസറി നെർവാണോ, അതോ അത് മിക്സ്ഡ് നെർവാണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ നെർവും പഠിച്ചേ പറ്റത്തുള്ളൂ. അതിലൊരു മാറ്റവും ചെയ്യാൻ പറ്റത്തില്ല. നന്നായിട്ട് പഠിക്കുക. 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കാം. 5 മാർക്കിനോ 2 മാർക്കിനോ ഓൺവേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് ക്രാനിയൽ നെർവ്. ഇതിപ്പോഴല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷമെങ്കിലും എപ്പോഴായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഈ പ്രാവശ്യം എഴുതിയിട്ട് ഞാൻ പഠിച്ചില്ലെങ്കിലും അടുത്ത പ്രാവശ്യം ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്തായാലും പഠിക്കണം. അതിനേക്കാൾ ഇപ്പോഴങ്ങ് പഠിച്ചാൽ ഇപ്പോഴും മാർക്കും കിട്ടും, അടുത്ത പ്രാവശ്യത്തെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേ. ക്രാനിയൽ നെർവ്സിനെ കുറിച്ച് നോട്ട് ഇനി വല്ലതും വേണോ? ക്രാനിയൽ നെർവ്സിൻ്റെ ഒരു ചാർട്ടുണ്ട്, ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ക്രാനിയൽ നെർവ്സ് അതിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിക്കുകയും വേണം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ നോക്കാം. The neck is referred to as. Neck is referred to as. എന്താണ് പറയുന്നത്? നെക്കിനെ എന്താണ് പറയുന്നത്? നമ്മൾ ഓൾറെഡി നെർവ്സിൻ്റെ വെർട്ടിബ്രയുടെയൊക്കെ റീജിയൻസ് പഠിച്ചതാണ് അല്ലേ. സെർവിക്കൽ റീജിയൻ, ഗ്ലൂട്ടിയൽ റീജിയൻ, ലംബാർ റീജിയൻ, പെൽവിക് റീജിയൻ. ഏതാണ് നെക്ക് എന്ന് പറയുന്നത്? നെക്കിൻ്റെ വിഭാഗത്ത് നമ്മൾ സെർവിക്കൽ വെർട്ടിബ്രേ വരുന്നതാണ്. അതിന് എന്താ പറയുന്നത്? സെർവിക്കൽ റീജിയൻ, സെർവിക്കൽ റീജിയൻ എന്നാണ് പറയുന്നത്. ഗ്ലൂട്ടിയൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബട്ടക്സിൻ്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡാണ് ഗ്ലൂട്ടിയൽ റീജിയൻ എന്ന് പറയുന്നത്. ലംബാർ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർട്ടിബ്രയുടെ ഹിപ്പിന് മുകളിൽ വരുന്ന ഭാഗമാണ് ലംബാർ റീജിയൻ എന്ന് പറയുന്നത്. പെൽവിക് റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പിൻ്റെ ഏരിയയാണ് പെൽവിക് റീജിയൻ എന്ന് പറയുന്നത്. ഇനി റേസിംഗ് ദ ലാറ്ററൽ ബോർഡർ ഓഫ് ദ ഫുട്ട്, അതായത് നമ്മുടെ മൂവ്മെൻറ്റ്സ് ഓഫ് ജോയിൻസിൻ്റെ മൂവ്മെൻറ്റ്സ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ എവേർഷൻ, ഇൻവേർഷൻ, പ്രൊനേഷൻ, സുപ്പിനേഷൻ എന്ന് പറയുന്നത്. പ്രൊനേഷനും സുപ്പിനേഷനും എവിടെയാണ് നമ്മുടെ വരുന്നത്? നമ്മുടെ ഹാൻഡിലാണ്. ഹാൻഡ് നമ്മൾ കമഴ്ത്തി വെച്ചാൽ പ്രൊനേഷൻ എന്ന്, നിവർത്തി വെച്ചാൽ സുപ്പിനേഷൻ എന്ന് പറയും അല്ലേ. അതുപോലെ നമ്മുടെ കാല്, നമ്മളുടെ കാൽപാദം, ഫൂട്ട് നമ്മൾ അകത്തോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇൻവേർഷൻ എന്നും, പുറത്തോട്ട് അതിൻ്റെ ലാറ്ററൽ ബോർഡ് പുറത്തോട്ട് നമ്മളിങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? എവേർഷൻ എന്നുമാണ് പറയുന്നത്. എവേർഷൻ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, എവേർഷൻ. അതിൻ്റെ ഞാൻ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും
ഫ്ലക്ഷൻ എക്സ്റ്റെൻഷൻ, ഇവിടെയും ഫ്ലക്ഷൻ എക്സ്റ്റെൻഷൻ, അബ്ഡക്ഷൻ അബ്ഡക്ഷൻ അഡക്ഷൻ അബ്ഡക്ഷൻ അഡക്ഷൻ, അത് സർക്കംഡക്ഷൻ, റൊട്ടേഷൻ കൈ കഴുത്തിൻ്റെ റൊട്ടേഷൻ, കയ്യിലെ സുപ്പിനേഷനും പ്രൊനേഷനും, കാലിൽ കണ്ടോ അകത്തോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തെ ഇങ്ങനെ വെക്കുന്നതിന് ഇൻവേഷൻ എന്നും, പുറത്തോട്ട് വരുന്നതിന് ഇങ്ങനെ ചരിച്ച് വെക്കുന്നതിന് എന്താ പറയുന്നത് ലാറ്ററൽ ബോർഡ്, ഔട്ട്സൈഡിലോട്ട് വരുന്നത് എവേഷൻ എന്നാണ് പറയുന്നത്, എവേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ അത്? അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒൺവേർഡ് അതായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കോർ കൂട്ടാൻ പറ്റും. പക്ഷേ ഒൺവേർഡ് ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ എല്ലാം പഠിക്കണം. അങ്ങനെ എല്ലാം വായിച്ച് നോക്കുന്നവർക്ക് ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഭാഗ്യം വേണം, അല്ലെങ്കിൽ അതങ്ങനെയും കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹോർമോൺ വിച്ച് ഇൻക്രീസസ് ദ വാട്ടർ റീ അബ്സോർഷൻ ആൻഡ് പ്രൊഡ്യൂസസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ, അതായത് നമ്മുടെ ശരീരത്തിൽ വേണ്ട വാട്ടർ എല്ലാം തിരിച്ച് റീഅബ്സോർവ് ചെയ്യാനും, എന്നിട്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വെള്ളവും അധികം വേസ്റ്റുമായിട്ട് മാത്രം യൂറിൻ പോകുന്നതിന്, കോൺസെൻട്രേറ്റഡ് ആയിട്ട് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഞാൻ ഓൾറെഡി അത് പറഞ്ഞു, 5 മാർക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഏതാണ്? ADH. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഇത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യുന്നു? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്യുന്നു. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും അത് ഏത് ടാർഗറ്റ് ഓർഗനിലോട്ട് വരുന്നു? കിഡ്നിയിലോട്ട് വരുന്നു. കിഡ്നിയിൽ അത് എവിടെ ആക്ട് ചെയ്യുന്നു? നമ്മുടെ റീനൽ ട്യൂബ്യൂൾസ്, അതായത് നമ്മുടെ നെഫ്രോണിൻ്റെ റീനൽ ട്യൂബ്യൂൾസ്, കളക്ടിങ് ഡക്റ്റിലോട്ട് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലും കളക്ടിങ് ഡക്റ്റിലുമാണ് എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ ചെയ്ത് നമ്മുടെ മാക്സിമം വാട്ടർ റീഅബ്സോർവ് ചെയ്യുന്നത്, വാട്ടർ റീഅബ്സോർഷൻ ചെയ്യുക എന്നുള്ളതാണ് ADH ഫംഗ്ഷൻ. ഓക്കെ, അടുത്തത് സെമി സർക്കുലർ സെൽസ് ആർ പ്രസൻറ്റ് ഇൻ. എവിടെയാണ് സെമി സർക്കുലർ സെൽസ് പ്രസൻറ്റ് ഉള്ളത്? ഇന്നർ ഇയർ ആണോ, മിഡിൽ ഇയർ ആണോ, ഔട്ടർ ഇയർ ആണോ? ഇറ്റ് ഈസ് ഇൻ ദ ഇന്റേണൽ ഇയർ, അല്ലെങ്കിൽ ഇന്നർ ഇയർ. ഓക്കെ, അത് ബ്ലൂ പ്രിന്റിന്റെ കാര്യം ഒന്ന് രണ്ട് പേരെയും കുട്ടികൾ ഡൗട്ട് ചോദിച്ചായിരുന്നു. ബ്ലൂ പ്രിന്റ് നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ആ ബ്ലൂ പ്രിന്റ് നിങ്ങൾ വെച്ച് അതേ രീതിയിൽ പഠിക്കാം. കാരണം അതിൽ അതായത് ഏത് എസ്സേയാണ് വരുന്നത്, ഏത് ചാപ്റ്ററിന് എസ്സേ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നോക്കാം. പക്ഷേ അത് നിങ്ങൾ ആദ്യം കവർ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യ ബ്ലൂ പ്രിന്റ് അല്ല ഈ പ്രാവശ്യം അവർ നോക്കുന്നതെങ്കിലോ, നമ്മുടെ സിലബസിൽ എസ്സേ ഇല്ലാത്ത ചാപ്റ്ററിൽ പോലും അവർ എസ്സേ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഏത് ചോദിച്ചു കഴിഞ്ഞാലും സിലബസിലെ ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതിയേ പറ്റൂ. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആൻസർ ചെയ്തേ പറ്റും. 10 മാർക്കായാലും 5 മാർക്കായാലും 2 മാർക്കായാലും 1 മാർക്കായാലും ഏത് ക്വസ്റ്റ്യൻ ആയാലും ചോദിച്ചാൽ എഴുതിയേ പറ്റും. ഓക്കെ, അതുകൊണ്ട് ബ്ലൂ പ്രിന്റ് മാത്രമായിട്ട് ബ്ലൂ പ്രിന്റ് നോക്കുക, ആദ്യം നിങ്ങളത് നോക്കുക, അതിലുള്ള ചാപ്റ്റേഴ്സ് അതിനനുസരിച്ച് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഒന്ന് കവർ ചെയ്യുക. അടുത്ത് സെർവിക്സ് ഈസ് സപ്ലൈഡ് ബൈ, സെർവിക്സ് ഈസ് സപ്ലൈഡ് ബൈ വിച്ച് നെർവ്? സെർവിക്സ് ഈസ് സപ്ലൈഡ് ബൈ പ്യുഡൻഡൽ നെർവ്. ഓക്കെ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ പ്യുഡൻഡൽ നെർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്, അതായത് നമ്മുടെ എന്താണ് സ്പൈനൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് എന്ന് പറയുന്നത്? നമ്മുടെ ബ്രെയിനിൽ നിന്നും ഇൻഫർമേഷൻ സ്പൈനൽ കോഡിലോട്ട് എത്തിക്കുകയും സ്പൈനൽ കോഡിൽ നിന്നും പർട്ടിക്കുലർ ഓർഗൻസിലോട്ട് വിവരങ്ങൾ പോവുകയും ചെയ്യുന്നതിനും, നമ്മുടെ ഓർഗൻസിൽ നിന്നും വിവരങ്ങൾ സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലോട്ട് എത്തിക്കുന്നതിനും വേണ്ട ചില നെർവ് ട്രാക്റ്റുകളുണ്ട്, അതിനെയാണ് സ്പൈനൽ കോർട്ടിക്കോ സ്പൈനൽ, അതിൽ ഒന്നാണ് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് എന്ന് പറയുന്നത്. അത് തന്നെ ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റും ഉണ്ട്, ആൻറ്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റും ഉണ്ട്. ഇതിൽ ലാറ്ററൽ കോർട്ടിക്കോ, അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ അതൊരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഇതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ടെർമിനേറ്റ്സ് അറ്റ് ആൻറ്റീരിയർ ഹോൺ സെൽസ് ഓഫ് സ്പൈനൽ കോഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതിൽ കുറച്ച് പോർഷൻസ് നമുക്ക്, ഞാൻ കുറച്ച് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ മസിൽസ്, നെർവ്സ്, നെർവ്സിൻ്റെ ഫങ്ഷൻസ്, ഈ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് അത് എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ ക്രോസ് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചില ചാർട്ടുകൾ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഷെയർ ചെയ്തിരിക്കാം. ഗ്രൂപ്പിലുള്ളവരെല്ലാം നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കിട്ടുന്നവരെന്ത് ചെയ്യുക, അത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈസി ആയിരിക്കും, അവർ കുറച്ച് റെഫർ ചെയ്യാനത് ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഉണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ അതെന്തായാലും നോക്കുന്നില്ല. നമുക്ക് ഇനിയും ക്ലാസ്സുകളുണ്ട്,
എക്സാം വരെയും ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ എടുത്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസും ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് നോക്കണം. അപ്പോൾ അതന്നെ എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ അധികം എക്സ്പ്ലനേഷനിലോട്ട് പോകില്ല, കാരണം നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് മാക്സിമം കവർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയണം, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ക്വിക്കായിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഫസ്റ്റ് സെമ്മുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫിസിയോളജിയും അനാട്ടമിക്കും രണ്ട് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർസ് അനലൈസ് ചെയ്ത് എസ്എ ക്വസ്റ്റ്യൻസും ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ എടുത്ത ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അത് കാണാം. അതല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർസ് എടുക്കുക. അതായത് റീസെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുതൽ ബാക്കിലോട്ട് പോകുക, അല്ലാതെ ഏറ്റവും ലാസ്റ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആദ്യം എടുക്കേണ്ട. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻസ് അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആ ടോപ്പിക്സ് എല്ലാം പഠിക്കുക. അതിനുശേഷം അടുത്ത് അതിന് തൊട്ട് മുന്നുള്ളത്, അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നിൽ, അങ്ങനെ ആ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിലുള്ള എല്ലാ ടോപ്പിക്സും നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നാളെ ക്ലാസ് ഇല്ല. ക്ലാസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഇടും. ഞാൻ ക്ലാസ്സുകൾ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് ഷെഡ്യൂൾ ചെയ്യുന്നത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും, കാരണം ക്ലയൻ്റെ സമയം കൂടെ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ നോക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് സമയം പോലെ ക്ലാസ്സുകൾ എടുത്ത് തരാം. നിങ്ങൾ ഇപ്പോൾ റെക്കോർഡ് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളെങ്കിലും കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, നല്ല റിസൾട്ട് നമുക്ക് കിട്ടണം. Thank you. Bye-bye.